പ്രിയമുള്ളവരെ എല്ലാവർക്കും മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന ചാപ്റ്ററിന്റെ അവസാന ഭാഗത്തേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും കാണാനായിട്ട് ഉദ്ദേശിക്കുക ഫണ്ടമെന്റൽ ഡെഫിനിഷൻസ് ഓഫ് മാഗ്നറ്റിസം. മാഗ്നറ്റിസത്തിനകത്തെ അടിസ്ഥാനപരമായിട്ടുള്ള ഫണ്ടമെന്റൽസ് ഡെഫിനിഷൻസ്, അതുപോലെ കമ്പാരിസൺ ബിറ്റ്വീൻ ഡയാ പാര ആൻഡ് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്, ക്യൂരീസ് ലോ ഇൻ മാഗ്നറ്റിസം, മാഗ്നറ്റിക് ഹിസ്റ്റെറിസിസ് കർവ്, കമ്പാരിസൺ ബിറ്റ്വീൻ പെർമനന്റ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റ്സ്, ഇക്കാര്യങ്ങളെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ ആദ്യമായി പ്രവേശിക്കുന്നത് ഫണ്ടമെന്റൽ ഡെഫിനേഷൻസിനെ കുറിച്ചാണ്. അപ്പോൾ ആദ്യം നമ്മൾ കാണുന്നു ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ഫണ്ടമെന്റൽ ഡെഫിനേഷനെ കുറിച്ചാണ്. ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ, നമുക്കറിയാം ഓരോ ആറ്റങ്ങളും ഓരോ കറണ്ട്കാരിയും കോയിലിന് സമാനമാണ്. അതായത് ഓരോ ആറ്റവും ചെറിയ മാഗ്നറ്റായിട്ട് ബിഹേവ് ചെയ്യുന്നു. അപ്പോൾ എല്ലാ പദാർത്ഥങ്ങളും ആറ്റങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നമ്മൾ ചിന്തിക്കും എല്ലാ പദാർത്ഥങ്ങൾക്കും അപ്പോൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ടാകണം. എന്നാൽ എല്ലാ വസ്തുക്കളും മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കാണിക്കുന്നില്ല, അല്ലെങ്കിൽ എല്ലാ വസ്തുക്കളും മാഗ്നറ്റുകളല്ല. അപ്പം അതിന് കാരണം എന്ന് പറയുന്നത് സാധാരണ ഇരിക്കുമ്പോൾ ഈ ആറ്റമിക് മാഗ്നറ്റ്സ്, ഓരോ ആറ്റമിക് മാഗ്നറ്റ്സും റാൻഡം ഡയറക്ഷനിലാണ് ഓറിയന്റ് ചെയ്തിരിക്കുന്നത്. അതായത് ആറ്റമിക് മാഗ്നറ്റിന്റെ അല്ലെങ്കിൽ ആറ്റമിക് ഡൈപ്പോളിന്റെ ഡൈപ്പോൾ മൊമെന്റ് എന്ന് പറയുന്നത് റാൻഡം ഡയറക്ഷനിൽ ഓറിയന്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്, വ്യത്യസ്ത ഡയറക്ഷനിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഡയറക്ഷനിലുള്ള നെറ്റ് മാഗ്നറ്റിക് ഡൈപ്പോൾ മൊമെന്റ് എന്ന് പറയുന്നത് സീറോ ആണ്. അത് മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെങ്കിലും അൺമാഗ്നറ്റൈസ്ഡ് ആയിട്ടുള്ള നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെങ്കിലും ഏത് സബ്സ്റ്റൻസ് ആണെങ്കിലും അൺമാഗ്നറ്റൈസ്ഡ് സ്റ്റേറ്റ് ഇരിക്കുമ്പോൾ അത് നെറ്റ് മാഗ്നറ്റിക് ഡൈപ്പോൾ മൊമെന്റ് ഇല്ല. അതുകൊണ്ടാണ് അതൊരു മാഗ്നറ്റായിട്ട് ബിഹേവ് ചെയ്യാത്തത്. ഈ ഓരോന്നിന്റെയും മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, അതിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം, അതിന്റെ സ്പിന് തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുക. ഇപ്പോൾ പെയർഡ് ഇലക്ട്രോൺസ് ഉള്ള ഒരു ആറ്റത്തിനകത്താണെങ്കിൽ അതിന്റെ ആറ്റമിക് മൊമെന്റ്സ്, ഓർബിറ്റൽ മൂവ്മെന്റ് മൂലം ഉണ്ടാകുന്ന ആറ്റമിക് മൊമെന്റ്, ആറ്റമിക് ഡൈപോൾ മൊമെന്റ് ക്യാൻസൽ ചെയ്ത് പോകുന്നു. എന്നാൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ള ആറ്റം ആണ് എന്നുണ്ടെങ്കിൽ അതിന് ഡൈപോൾ മൊമെന്റ് കംപ്ലീറ്റ് ആയിട്ട് ക്യാൻസൽ ചെയ്ത് പോകുന്നില്ല. അതുപോലെ സ്പിൻ മോഷൻ മൂലം ഉണ്ടാകുന്ന, സ്പിൻ ക്വാണ്ടം നമ്പർ മൂലം ഉണ്ടാകുന്ന മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ട്. അപ്പൊ അത് പെയർഡ് ഇലക്ട്രോൺ ആണെങ്കിൽ ഒന്ന് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനും മറ്റത് ക്ലോക്ക് വൈസ് ഡയറക്ഷനും സ്പിൻ ചെയ്യുന്നത് മൂലം അതുമൂലം ഉണ്ടാകുന്ന ഡൈപോൾ മൊമെന്റ് ക്യാൻസൽ ചെയ്ത് പോകുന്നു. എന്നാൽ ഓഡ് നമ്പറായിട്ടുള്ള ഇലക്ട്രോൺസ് ഉള്ള ആറ്റങ്ങൾ കൂടുതൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ മാഗ്നറ്റിക് സ്ട്രെങ്ത് കാണിക്കുന്നു എന്ന് ചുരുക്കം. അപ്പോൾ ഞാൻ പറഞ്ഞു അൺമാഗ്നറ്റൈസ്ഡ് സ്റ്റേറ്റിൽ ഈ ടൈനി മാഗ്നറ്റ്സ്, ആറ്റമിക് മാഗ്നറ്റ്സ് എല്ലാം റാൻഡം ഡയറക്ഷനിൽ ഓറിയന്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇപ്പം ആ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു നെയിൽ, ഇപ്പൊ ഇരുമ്പാണിയാണ്. അപ്പൊ ആ ഇരുമ്പ് നെയിലിലെ ആറ്റമിക് മാഗ്നറ്റ്സ് എല്ലാം റാൻഡം ഡയറക്ഷനിൽ ഓറിയന്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് മുകളിലത്തെ നെയിൽ. എന്നാൽ ആ ഇരുമ്പ് നെയിൽ ഒരു മാഗ്നറ്റിന് സമീപത്ത് നമ്മൾ കൊണ്ടുവരുന്നു എന്ന് കരുതുക. ഇപ്പൊ താഴത്തെ തൊട്ട് താഴെ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു മാഗ്നറ്റിന് സമീപത്തേക്ക് നമ്മൾ ആ നെയിലിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ നെയിലിലെ ആറ്റമിക് മാഗ്നറ്റ്സ് എല്ലാം ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷന് പാരലലായിട്ട് അലൈൻ ചെയ്യപ്പെടും. അപ്പൊ അതിന് കാരണമെന്ന് പറയുന്നത് നമ്മൾക്കറിയാം ഒരു ഡൈപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ അതിൽ ടോർക്ക് ആക്ട് ചെയ്യുന്നുണ്ട്, എം ക്രോസ് ബി അല്ലെങ്കിൽ എം ബി സൈൻ തീറ്റ എന്ന് പറയുന്ന ടോർക്ക് ആക്ട് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ ആ ടോർക്കിന്റെ ഫലമായിട്ട് ടേൺ ചെയ്തിട്ട് ഫീൽഡിന്റെ ഡയറക്ഷന് പാരലലായിട്ട് വരുമ്പോഴാണ് അതിനെ കിലവൃത്തിലിരിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ അങ്ങനെ ഇതിന്റെ ആറ്റമിക് മാഗ്നറ്റ്സ് എല്ലാം, അല്ലെങ്കിൽ ഭൂരിഭാഗവും, എല്ലാം ഒന്നും പറയുന്നില്ല, ഭൂരിഭാഗം ആറ്റമിക് മാഗ്നറ്റ്സും ഈ എക്സ്റ്റേണൽ അപ്ലൈ ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ പാരലലായിട്ട് വന്ന് അലൈൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു നെറ്റ് മാഗ്നറ്റിക് ഡൈപ്പോൾ മൊമെന്റ് അതിൽ അനുഭവപ്പെടുന്നുണ്ട്. ആ മെറ്റീരിയലിൽ അല്ലെങ്കിൽ ആ ഒരു ആണിയിൽ ഒരു നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു എന്ന് നമ്മൾ പറയും. അപ്പൊ അങ്ങനെ ഒരു മാഗ്നറ്റിക് മൊമെന്റ് ഇൻഡ്യൂസ് പെർ യൂണിറ്റ് വോളിയം, അതിനെയാണ് നമ്മൾ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മളൊരു മറ്റൊരു മാഗ്നറ്റോ മാഗ്നറ്റിക് ഫീൽഡോ ഉപയോഗിച്ച് ഒരു വസ്തുവിൽ നമ്മൾ മാഗ്നറ്റിസം അല്ലെങ്കിൽ മാഗ്നറ്റിക് സ്ട്രെങ്ത് നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇൻഡ്യൂസ്ഡ് ഡൈപ്പോൾ മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം, അപ്പം അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എം അല്ലെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഒരു വെക്ടർ ക്വാണ്ടിറ്റി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് മാഗ്നറ്റിക് മൊമെന്റിന്റെ ഡയറക്ഷനിൽ തന്നെയായിരിക്കും.
നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഫീൽഡിന്റെ ഡയറക്ഷനിൽ തന്നെയായിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന ഇന്റൻസിറ്റി ഓഫ് മോണറ്റൈസേഷന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. സ്മോൾ എം എന്ന് പറയുന്നത് ഒരു ആറ്റത്തിന്റെ ആറ്റമിക് മൂവ്മെന്റ്. അപ്പൊ അങ്ങനെയുള്ള ആറ്റമിക് മൂവ്മെന്റുകളെല്ലാം കൂടെ ആഡ് ചെയ്യുക പെർ യൂണിറ്റ് വോളിയത്തിൽ. അപ്പൊ ടോട്ടൽ ഡൈപോൾ മൊമെന്റ്സ് ഇൻഡ്യൂസ്ഡ് ഇൻ എ സബ്സ്റ്റൻസ് പെർ യൂണിറ്റ് വോളിയം, അതിനെയാണ് നമ്മൾ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് വിളിക്കുന്നത്. ക്യാപിറ്റൽ എം എന്ന് പറയുന്ന സിമ്പൽ ഉപയോഗിച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇപ്പൊ കൺസിഡർ ലോങ് സോളിനോയിഡ് ഓഫ് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് സ്മോൾ എൻ കാരിങ് എ കറണ്ട് ഐ. ദെൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദ ഇന്റീരിയർ ഓഫ് ദ സോളിനോയിഡ് ഈസ് ഗിവൺ ബൈ ബി സീറോ ഈസ് ഈക്വൽ ടു മ്യൂ സീറോ എൻ ഐ. നമുക്കറിയാം ഒരു സോളിനോയിഡ്, അപ്പൊ ആ സോളിനോയിഡിന്റെ മധ്യഭാഗത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത്തിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, മ്യൂ സീറോ ഇൻറ്റു എൻ ഐ എന്ന് പറയുന്നതാണ്. ആ സോളിനോയിഡിന്റെ മധ്യഭാഗത്ത് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ബി സീറോ ഈസ് ഈക്വൽ ടു മ്യൂ സീറോ ഇൻറ്റു എൻ ഐ. എൻ എന്ന് പറയുന്ന നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ഐ എന്ന് പറയുന്നത് അതിലേക്ക് കടന്നു പോകുന്ന ആ സോളിനോയിഡിലൂടെ നമ്മൾ കടത്തി വിട്ടിരിക്കുന്ന കറണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഈ ഫീൽഡ് ഉപയോഗിച്ച് നമുക്ക് ഒരു സബ്സ്റ്റൻസിനെ നമുക്ക് മാഗ്നറ്റൈസ് ചെയ്യിക്കാം. ഈ ഇപ്പൊ നമുക്ക് ഈ തന്നിരിക്കുന്ന ആ നെയിലിനെ നമുക്ക് ഈ സോളിനോയിഡിന്റെ മധ്യഭാഗത്ത് വെച്ചാൽ ആ സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ബി സീറോ എന്ന് പറഞ്ഞിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ച് നമുക്ക് ആ മാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ അല്ലെങ്കിൽ ആ പദാർത്ഥത്തിനെ നമുക്ക് മാഗ്നറ്റൈസ് ചെയ്യിക്കാം. അപ്പൊ അങ്ങനെ നമ്മൾ മാഗ്നറ്റൈസ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു വസ്തുവിൽ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് അപ്ലൈ ചെയ്യുന്ന ഫീൽഡിനെയാണ് നമ്മൾ മാഗ്നറ്റൈസിംഗ് ഫീൽഡ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റൈസിംഗ് ഫീൽഡ് എന്ന് പറയുന്നത് നമ്മൾ ക്യാപിറ്റൽ എച്ച് എന്ന് പറയുന്ന ആ ഒരു ലെറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ മാഗ്നറ്റിക് ഇന്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഈസ് എ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ നോർത്ത് പോൾ ഓഫ് യൂണിറ്റ് പോൾ സ്ട്രെങ്ത് പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ് ഡ്യൂ ടു പോൾ സ്ട്രെങ്ത് ഓഫ് ദ ഗിവൺ മാഗ്നറ്റ്. അപ്പൊ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ അതായത് യൂണിറ്റ് പോൾ സ്ട്രെങ്ത് ഉള്ള ആ ഒരു പോളിൽ അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫോഴ്സ്, അതിനെ നമുക്ക് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് അല്ലെങ്കിൽ മാഗ്നറ്റൈസിംഗ് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് വിളിക്കാം എന്ന് ചുരുക്കം. അപ്പൊ നമ്മൾ എച്ച് ഈസിക്വൽ ടു ബി ബൈ ന്യൂ എന്ന് നമുക്ക് എഴുതാം. എച്ച് എന്ന് പറയുന്നത് മാഗ്നറ്റൈസിംഗ്, നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന എക്സ്റ്റേണൽ ഫീൽഡിന്റെ സ്ട്രെങ്ത് ആണ്. ബി എന്ന് പറഞ്ഞിരിക്കുന്നത് അതിനുള്ളിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് ആണ്. മ്യൂ എന്ന് പറയുന്നത് പെർമിബിലിറ്റിയാണ്. ഇറ്റ് ഈസ് ഓൾസോ ഡിഫൈൻഡ് ആസ് ദ മാഗ്നെറ്റോമോട്ടീവ് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്. നമ്മൾ ഇന്റൻസിറ്റി ഓഫ് നമ്മൾ പറയുന്നത് മാഗ്നറ്റൈസിംഗ് ഫീൽഡ്, നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന എക്സ്റ്റേണൽ ഫീൽഡിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസിനെ കുറിച്ചാണ്. ഇറ്റ് ക്യാൻ ഓൾസോ ബി ഡിഫൈൻഡ് ആസ് ദ ഡിഗ്രി ഓഫ് എക്സ്റ്റെൻഡ് ടു വിച്ച് മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ മാഗ്നറ്റൈസ് എ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസിനെ എത്രമാത്രം മാഗ്നറ്റൈസ് ചെയ്യിക്കാൻ സാധിക്കുന്നു എന്നുള്ളതിന്റെ ഒരു അളവാണ് ഈ പറഞ്ഞ മാഗ്നറ്റൈസിംഗ് ഫീൽഡ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ഓൾസോ ബി ഡിഫൈൻഡ് ആസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്ലോയിങ് വിത്ത് യൂണിറ്റ് വെലോസിറ്റി ഇൻ എ ഡയറക്ഷൻ നോർമൽ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിനെ നമുക്ക് ഡിഫൈൻ എക്സ്റ്റേണൽ ഫീൽഡിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ കണ്ടതാണ് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്ന ക്യൂ ചാർജ് വി വെലോസിറ്റി വി സ്ട്രെങ്ത് ഉള്ള ഫീൽഡിലൂടെ മൂവ് തീറ്റ ആംഗിൾ മൂവ് ചെയ്താൽ അതിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത് ക്യൂ വി ബി സൈൻ തീറ്റ ആണ്. അത് വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്ത് പറയാം. അതായത് ഡിഫൈൻഡ് ആസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ് ഓൺ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. ഇപ്പൊ ചാർജ് 1 ആയിരിക്കണം, ഫ്ലോയിങ് വിത്ത് യൂണിറ്റ് വെലോസിറ്റി ആയിരിക്കണം, ഇൻ ഡയറക്ഷൻ നോർമൽ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. ആ മാഗ്നറ്റിക് ഫീൽഡിനെ നോർമലായിട്ട് മൂവ് ചെയ്യുമ്പോൾ ആ ചാർജ് യൂണിറ്റ് ചാർജിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിനെ നമ്മൾക്ക് ഈ പറഞ്ഞ മാഗ്നറ്റൈസിംഗ് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. എസ് ഐ യൂണിറ്റ് ഇസ് ആംപിയർ ടേൺസ് പെർ ലീനിയർ മീറ്റർ. അതിന്റെ സി ജി എസ് യൂണിറ്റ് ഓ എസ് ടി നമ്മൾ പറയും. അപ്പൊ അതാണ് ഇതിന്റെ വിവിധ ഡെഫിനിഷൻസ്. ഇപ്പം മാഗ്നറ്റൈസിംഗ് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ ഒരു മാഗ്നറ്റിക് ഒരു സബ്സ്റ്റൻസിനെ മാഗ്നറ്റൈസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ ഫീൽഡിന്റെ സ്ട്രെങ്തിനെയാണ് എന്ന് ചുരുക്കം. ഇപ്പൊ ഇവിടെ നമ്മൾ കണ്ടത് ബി സീറോ ഈസ് ഈക്വൽ ടു മ്യൂ സീറോ എൻ ഐ എന്ന് പറയുന്നതിനകത്ത് എൻ ഇൻറ്റു ഐ എന്ന് പറയുന്നത് നമുക്ക് എച്ച് ആയിട്ട് നമുക്ക് എടുക്കാം. മാഗ്നറ്റൈസിംഗ് ഫീൽഡ് ആണ്. അതായത് ബി സീറോ എന്ന് പറഞ്ഞാൽ മ്യൂ സീറോ എച്ച് എന്ന് നമുക്ക് എഴുതാം എന്ന് ചുരുക്കം. മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഓർ മാഗ്നറ്റിക് ഫീൽഡ് ഓർ മാഗ്നറ്റിക് ഇൻഡക്ഷൻ
ഓർ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ബി എന്ന് പറയുന്നത് ആ മെറ്റീരിയലിനുള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡാണ്. ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ്ഡ് അല്ലെങ്കിൽ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദ മെറ്റീരിയൽ. ഇപ്പൊ നമ്മൾ ഏത് മെറ്റീരിയൽ ആണോ വെച്ചിരിക്കുക, മെറ്റീരിയലിനുള്ളിലുള്ള ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്തിനാണ് നമ്മൾ ക്യാപിറ്റൽ ബി എന്ന് പറയുന്നത്. എച്ച് എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ഫീൽഡിന്റെ ഫീൽഡ് സ്ട്രെങ്ത്. ഇത് രണ്ടും മാഗ്നറ്റിക് ഫീൽഡുകൾ തന്നെയാണ്, ഒന്ന് വെളിയിലെ ഫീൽഡും മറ്റേത് ആ മെറ്റീരിയലിനുള്ളിലുള്ള ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡുമാണ് ബി എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് എ നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സസ് പാസിംഗ് നോർമലി ത്രൂ യൂണിറ്റ് ഏരിയ ഓഫ് എ സബ്സ്റ്റൻസ്. ഇപ്പൊ നമ്മൾ വെച്ചിരിക്കുന്ന ആ സബ്സ്റ്റൻസിൽ യൂണിറ്റ് ഏരിയയിലൂടെ നോർമലായിട്ട് കടന്നു പോകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിന്റെ എണ്ണത്തിനെ നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഇൻസൈഡ് ദ മെറ്റീരിയൽ എന്ന് വിളിക്കും ചുരുക്കം. അപ്പോൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ബി ഈസ് ഈക്വൽ ടു ന്യൂ എച്ച് ആയിരിക്കും. ബി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഇൻസൈഡ് ദ മെറ്റീരിയൽ, എച്ച് എന്ന് പറഞ്ഞാൽ വെളിയിൽ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന മാഗ്നറ്റൈസിംഗ് ഫീൽഡിന്റെ സ്ട്രെങ്ത്. ന്യൂ എന്ന് പറയുന്നത് പെർമിബിലിറ്റി, അബ്സല്യൂട്ട് പെർമിബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ. പെർമിബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിനെ കടത്തിവിടാനായിട്ടുള്ള ആ മീഡിയത്തിന്റെ എബിലിറ്റിനെയാണ് നമ്മൾ പെർമിയബിലിറ്റി എന്ന് വിളിക്കുന്നത്. എസ് ഐ യൂണിറ്റ് ഈസ് വെബർ പെർ മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ ടെസ്ലായിൽ നമ്മൾ വിളിക്കും. മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്തിനെ നമ്മൾ ടെസ്ലായിൽ വിളിക്കും. അതിന്റെ സി ജി എസ് യൂണിറ്റ് ആണ് ഗോസ് ആണ്. അപ്പോൾ വൺ ഗോസ് എന്ന് പറഞ്ഞാൽ 10^-4 ടെസ്ലായാണെന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ നമുക്ക് പ്രോബ്ലത്തിനകത്തൊക്കെ കൺവേർഷൻ നടത്താനായിട്ട് നമുക്ക് സാധിക്കും എന്ന് ചുരുക്കം. ഇപ്പൊ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഏരിയ നമ്മൾ എടുത്താൽ ആ ഏരിയയിലൂടെ ടോട്ടലായിട്ട് കടന്നു പോകുന്ന ഫ്ലക്സിനെ ഇലക്ട്രിക് ഫ്ലക്സ് പോലെ തന്നെയാണ് മാഗ്നറ്റിക് ഫ്ലക്സും. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എല്ലാം അതിന്റെ ഡെഫിനിഷൻസ് എല്ലാം സിമിലർ ആണ്. മാഗ്നറ്റിക് ഫ്ലക്സ് ഫൈ ഈസ് ഡിഫൈൻഡ് ആസ് എ നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സസ് പാസിംഗ് നോർമലി ത്രൂ അൻ ഏരിയ. അതിന്റെ എസ് ഐ യൂണിറ്റ് ആകുമ്പോൾ വെബർ ആണ്. ഫ്ലക്സ് ഡെൻസിറ്റി ആണെങ്കിൽ വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ്. അതുപോലെ നമ്മൾ പറഞ്ഞു റിലേഷൻ ബിറ്റ്വീൻ ബി ആൻഡ് എച്ച് എന്ന് പറയുന്നത് ബി ഈസ് ഈക്വൽ ടു മ്യൂ എച്ച് ആണ്. മ്യൂ എന്ന് പറയുന്നത് മീഡിയത്തിന്റെ പെർമിബിലിറ്റി ആണ്, അബ്സല്യൂട്ട് പെർമിബിലിറ്റി ഓഫ് ദ മീഡിയം. അപ്പൊ മ്യൂവിന്റെ വാല്യൂ ഹൈ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിനെ കടത്തി വിടാനായിട്ടുള്ള അതിന്റെ എബിലിറ്റി കൂടുതലുണ്ട്, ഹൈലി മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആയിട്ട് അത് ബിഹേവ് ചെയ്യുമെന്ന് ചുരുക്കം. ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഒക്കെ ഈ പറഞ്ഞ പെർമിബിലിറ്റി കൂടിയ സബ്സ്റ്റൻസുകളാണ് എന്ന് ചുരുക്കം. അപ്പൊ മാഗ്നറ്റിക് പെർമിബിലിറ്റി മ്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിഗ്രി ഓർ എക്സ്റ്റെൻഡ് ടു വിച്ച് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സസ് ക്യാൻ പാസ് ത്രൂ ദ സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസിനകത്തൂടെ എത്രമാത്രം മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിന് കടന്നു പോകാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ടെസ്ല മീറ്റർ പെർ ആമ്പിയർ, അല്ലെങ്കിൽ വെബർ പെർ ആമ്പിയർ പെർ മീറ്റർ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുപോലെ റിലേറ്റീവ് മാഗ്നറ്റിക് പെർമിബിലിറ്റി എന്ന് പറഞ്ഞാൽ മ്യുആർ എന്ന് പറയുന്നത് ആ മെറ്റീരിയലിന്റെ പെർമിബിലിറ്റിനെ, അബ്സല്യൂട്ട് പെർമിബിലിറ്റിനെ വാക്വത്തിന്റെ പെർമിബിലിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. റിലേറ്റീവ് പെർമിറ്റിവിറ്റി എപ്സിലോൺ ആർ എന്ന് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ റിലേറ്റീവ് പെർമിബിലിറ്റി നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഇൻ ദ മെറ്റീരിയൽ ടു ദാറ്റ് ഇൻ വാക്വം. അതായത് റേഷ്യോ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഇൻസൈഡ് ദ മെറ്റീരിയൽ ടു ദാറ്റ് ഓഫ് വാക്വം. ഇറ്റ് ക്യാൻ ഓൾസോ ബി ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് അബ്സല്യൂട്ട് പെർമിബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു ദാറ്റ് ഇൻ വാക്വം. അപ്പൊ മ്യുആർ എന്ന് പറയുന്നത് രണ്ട് ഇക്വേഷൻസ് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഒന്ന് B/B0. ബി എന്ന് പറയുന്നത് മെറ്റീരിയലിന്റെ ഉള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത്, B0 എന്ന് പറയുന്നത് അപ്പോൾ വെളിയിലെ ഫീൽഡിന്റെ സ്ട്രെങ്ത്. അല്ലെങ്കിൽ മ്യുആർ ഈസ് ഈക്വൽ ടു μ/μ0 എന്ന് എഴുതാം. മ്യു എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് പെർമിബിലിറ്റി, μ0 എന്ന് പറയുന്നത് പെർമിബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. μ0 വാല്യൂ നമുക്കറിയാം 4π × 10⁻¹⁷ ആണ്. പ്രോബ്ലമൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടത് അതിൽ വരും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മെറ്റീരിയലിനെ നമ്മൾ ആ സോളിനോയിഡിന്റെ സെന്ററിൽ വെച്ചിരിക്കുകയാണ്. അപ്പൊ ആ സോളിനോയിഡ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് B0 ആണ്. അപ്പൊ ആ ഫീൽഡിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് ആ മെറ്റീരിയലിനുള്ളിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. അപ്പൊ അങ്ങനെ ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്തിനെ നമ്മൾ BM എന്ന് വിളിക്കുന്നു. അപ്പൊ ആ ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ അപ്ലൈഡ് ഫീൽഡിന് പാരലലായിട്ട് തന്നെയാണ് വരിക. അപ്പോൾ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ആ മെറ്റീരിയലിനുള്ളിലുള്ള ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും B=B0+BM എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അതായത് ഇത് ഇന്റീരിയർ ഓഫ് ദ സോളിനോയിഡ് ഈസ് ഫിൽഡ് വിത്ത് എ മെറ്റീരിയൽ വിത്ത് നോൺ സീറോ മാഗ്നറ്റൈസേഷൻ. അതായത് ആ ഇതിന്റെ സോളിനോയിഡിനുള്ളിൽ നമ്മളൊരു കോർ വെച്ചിരിക്കുന്നതായിട്ട് നമ്മൾ വിചാരിക്കുക. കോറാണ് നമ്മൾ മാഗ്നറ്റൈസ് ചെയ്യുന്നത്. ഫീൽഡ് ഇൻസൈഡ് ദ സോളിനോയിഡ് വിൽ ബി ഗ്രേറ്റർ ദാൻ B0. അപ്പൊ ആ കോറിനുള്ളിലെ ഫീൽഡ് എന്ന് പറയുന്നത് വെളിയിലെ ഫീൽഡായ B0 കൂടുതലായിരിക്കും എന്ന് ചുരുക്കം. The net field B in the interior of the solenoid may be expressed as B is equal to B0 plus BM, where BM is a
ഫീൽഡ് കോൺട്രിബ്യൂട്ടഡ് ബൈ ദ മെറ്റീരിയൽ കോർ. അപ്പൊ മെറ്റീരിയൽ കോറിനെ മാഗ്നറ്റൈസ് ചെയ്തത് മൂലം അതിൽ ഇൻഡ്യൂസ് ചെയ്തപ്പെട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് ആണ് ബി എം എന്ന് വിളിക്കുക. ബി സീറോ എന്ന് പറയുന്നത് അപ്ലൈഡ് ഫീൽഡ്. ഇറ്റ് ടേൺസ് ഔട്ട് ദാറ്റ് ദിസ് അഡീഷണൽ ഫീൽഡ് ബി എം ഈസ് പ്രപ്പോർഷണൽ ടു മാഗ്നറ്റൈസേഷൻ. ഇപ്പൊ എം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ആണ്, അതിന് പ്രപ്പോർഷണൽ ആയിട്ടാണ് ബി എം വരുന്നത് എന്ന് ചുരുക്കം. അപ്പൊ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ഓഫ് ദ മെറ്റീരിയൽ ആൻഡ് ഇസ് എക്സ്പ്രസ് ആസ് ഇപ്പൊ ബി എം എന്ന് പറയുന്നത് മ്യൂ സീറോ ടൈംസ് ക്യാപിറ്റൽ എം ആയിരിക്കും. ഇപ്പൊ ബി എം എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദ മെറ്റീരിയൽ അതിന്റെ സ്ട്രെങ്തിനെയാണ്. അപ്പൊ അതിനെ മ്യൂ സീറോ ഇൻറ്റു എം എന്ന് നമുക്ക് എഴുതാം. ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണ് ഡൈപോൾ മൊമെന്റ് ഇൻഡ്യൂസ്ഡ് പെർ യൂണിറ്റ് വോളിയം ആണ്. അപ്പൊ അതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും ബി എം എന്ന് പറയും വിളിക്കുക. മ്യൂ സീറോ ഈസ് ദ സെയിം കോൺസ്റ്റന്റ് പെർമിയബിലിറ്റി ഓഫ് വാക്വം. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ 4.2 - -7 തന്നെയാണ്. ബൈ സാവർട്സ് ലോ ഇക്വേഷൻ അത് ഉപയോഗിച്ച് മ്യൂ സീറോ തന്നെയാണ് ഇവിടെ മ്യൂ സീറോയുടെ വാല്യൂ എന്ന് ചുരുക്കം. അപ്പോൾ ഇറ്റ് ഇസ് കൺവീനിയന്റ് ഇൻട്രൊഡ്യൂസ് അനദർ ഫീൽഡ്. നമ്മൾ ഓൾറെഡി കണ്ടുകഴിഞ്ഞാണ് എച്ച് എന്ന് പറയുന്ന എക്സ്റ്റേണൽ ഫീൽഡാണ്, മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റൈസിംഗ് ഫീൽഡ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. അത് ഡിഫൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് എച്ച് ഇസ് ഈക്വൽ ടു ബി ബൈ മ്യൂ സീറോ മൈനസ് എം എന്ന് പറയുന്നതാണ്. വേർ എച്ച് ഹാസ് സെയിം ഡയമെൻഷൻസ് ആസ് ക്യാപിറ്റൽ എം ആൻഡ് ഈസ് മെഷേർഡ് ഇൻ യൂണിറ്റ്സ് ഓഫ് ആംപിയർ പെർ മീറ്റർ എന്നുള്ളതാണ് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ദസ് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ബി ക്യാൻ ബി റിട്ടൺ ആസ്, ഇപ്പൊ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ എഴുതിയ ബി ഈസ് ഈക്വൽ ടു ബി സീറോ പ്ലസ് ബി എം എന്നുള്ളതാണ്. അപ്പൊ അതിൽ ബി സീറോ എന്ന് പറയാൻ മ്യൂ സീറോ എച്ച് ആണ്, അതായത് എൻ ഇൻറ്റു ഐ എന്ന് പറയുന്നതിന് നമ്മൾ എച്ച് നമ്മൾ വിളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ബി എന്ന് പറയുന്നത് ബി സീറോ എന്ന് പറയുന്നത് മ്യൂ സീറോ എച്ച് വരുന്നു, ബി എം എന്ന് പറയുന്നത് മ്യൂ സീറോ എം ആണ്. അപ്പൊ അത് രണ്ടുകൂടെ നമ്മൾ ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ബി ഈസ് ഈക്വൽ ടു മ്യൂ സീറോ ഇൻറ്റു എച്ച് പ്ലസ് മ്യൂ സീറോ ഇൻറ്റു എം എന്ന് എഴുതാം. മ്യൂ സീറോ കോമൺ ആയിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പൊ മ്യൂ സീറോ ഇൻറ്റു എച്ച് പ്ലസ് എം എന്ന് നമുക്ക് ആ ഇക്വേഷൻ എഴുതാമെന്ന് ചുരുക്കം. ഈ എം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ആണ്. ആ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഫീൽഡിന്റെ സ്ട്രെങ്തിന് പ്രൊപ്പോർഷണൽ ആണ്. ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ഓഫ് എ മെറ്റീരിയൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ മാഗ്നറ്റൈസിംഗ് ഫീൽഡ് സ്ട്രെങ്ത്, അതായത് അപ്ലൈ ചെയ്തിരിക്കുന്ന ഫീൽഡ് എച്ച് അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് ക്യാപിറ്റൽ എം വരിക. അതല്ലെങ്കിൽ എം ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് സൈ ഇൻറ്റു എച്ച് നമുക്ക് എഴുതാം. വേറെ സൈ ഈസ് എ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി, അതിൽ സൈ എം എന്ന് നമ്മൾ എഴുതുന്നു. മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി പോലെ തന്നെ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റിയും വരുന്നു. അപ്പൊ ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇന്റൻസിറ്റി ഓഫ് പോളറൈസേഷൻ ഡിവൈഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് ആയിരുന്നു. ഇവിടെ അതിന് സമാനമായിട്ട് നമ്മൾ പറയുന്നു ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ പെർ യൂണിറ്റ് അപ്ലൈഡ് ഫീൽഡ് സ്ട്രെങ്ത് അല്ലെങ്കിൽ മാഗ്നറ്റൈസിംഗ് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് നമ്മൾ വിളിക്കും. എം ബൈ എച്ച് എന്ന് പറയുന്നതാണ് സസെപ്റ്റിബിലിറ്റി. സൈ എം എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. വേർ സൈ എം ഈസ് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി, കാരണം എമ്മും എച്ചും ഒരേ ഡയമെൻഷൻ ഉള്ളതാണ്. ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷനും അപ്ലൈഡ് ഫീൽഡ് സ്ട്രെങ്തും ഒരേ ഡയമെൻഷൻ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ റേഷ്യോ ആയിട്ട് വരുന്നു. ഡയമെൻഷൻ സൈ എമ്മിന്റെ ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റി ആയിട്ട് മാറുന്നു. ഈസ് അപ്രോക്സിമേറ്റ്ലി കോൾഡ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. It is a measure of how the magnetic material responds to an external field. External field in apply the phalamaayittu adil etra maatram magnetize cheyyapadunnundo ennu kaanikkunna oru parameter aanu. Appo idinte value ennu parayunnathu significance undu. Appo xi ennu parayunnathu magnetic strength ne kaanikkunna oru parameter aanu. Appo xi m inde value high aanengil adinte artham ennu parayunnathu adu strong magnetize cheyyanaayittu ferromagnetic substance aayittu maaru. അതിനെ മാഗ്നറ്റൈസ് ചെയ്യിക്കാം എന്ന് ചുരുക്കം. അതുപോലെ അതിന്റെ വാല്യൂ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ എമ്മും എച്ചും പാരലായിരിക്കും, അതായത് അപ്ലൈഡ് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും അതിൽ മാഗ്നറ്റിസം ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത് എന്ന് ചുരുക്കം. ഈ സൈയുടെ വാല്യൂ കുറഞ്ഞ മെറ്റീരിയൽസ് ആണെങ്കിൽ അത് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നതാണ്. ഈ സ്മോൾ ആൻഡ് പോസിറ്റീവ് ഫോർ മെറ്റീരിയൽസ് ദേ ആർ കോൾഡ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ്. അപ്പൊ പോസിറ്റീവ് വാല്യൂ തന്നെയായിരിക്കും, പക്ഷേ വണ്ണിൽ സ്ലൈറ്റ്ലി ഗ്രേറ്റർ ആയിരിക്കും, സ്ലൈറ്റ്ലി ഗ്രേറ്റർ ആണ്. സ്മോൾ വാല്യൂസ് ആണെങ്കിൽ അത് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസിനെ റെപ്രസെന്റ് ചെയ്യുന്നതായിരിക്കും. സ്മോൾ ആൻഡ് നെഗറ്റീവ് ആണെങ്കിൽ അത് ഡയമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആയിരിക്കും. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ അപ്ലൈഡ് ഫീൽഡിനെതിരെയാണ്, എഗെയിൻസ്റ്റ് ആയിട്ടാണ് അതിൽ മാഗ്നറ്റിസം ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അപ്ലൈഡ് ഫീൽഡിന് എഗെയിൻസ്റ്റ് ആയിരിക്കും. അത്തരത്തിലുള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഡയമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് വിളിക്കുന്നത്. പക്ഷേ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കുറവായിരിക്കും. ഇൻ ദി ലാറ്റർ കേസ് എം ആൻഡ് എച്ച് ആർ ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ.
ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണെങ്കിൽ സൈയുടെ വാല്യൂ ലാർജ് ആയിരിക്കും, അതുപോലെ പോസിറ്റീവ് ആയിരിക്കും എന്ന് മനസ്സിലാക്കിയേക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഇക്വേഷൻ ബി ഈസ് ഈക്വൽ ടു മ്യൂ സീറോ ഇൻറ്റു വൺ പ്ലസ് സൈ ഇൻറ്റു എച്ച് എന്ന് എഴുതാം. ബി ഈസ് ഈക്വൽ ടു മ്യൂ സീറോ ഇൻറ്റു, അതായത് നമ്മൾ ആ ഇക്വേഷനകത്ത് എച്ച് അങ്ങോട്ട് കോമൺ ആയിട്ട് എടുത്തിരിക്കുന്നു. നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷൻ അതിൽ നമ്മൾ എമ്മിന് പകരം സൈ ഇൻറ്റു എച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, എന്നിട്ട് എച്ച് കോമൺ ആയിട്ട് എടുത്തിരിക്കുന്നു. അപ്പൊ ബി ഈസിക്കൽ മ്യൂ സീറോ ഇൻറ്റു വൺ പ്ലസ് സൈ ഇൻറ്റു എച്ച് നമുക്ക് എഴുതാം. അപ്പൊ അതിനെ നമുക്ക് വീണ്ടും മ്യൂ സീറോ മ്യൂ ആർ ഇൻറ്റു എച്ച് എന്ന് എഴുതാം. മ്യൂ ആർ എന്ന് പറയുന്നത് റിലേറ്റീവ് പെർമിബിലിറ്റി ആണ്. അപ്പൊ അതായത് മ്യൂ ഇൻറ്റു എച്ച് എന്ന് നമുക്ക് എഴുതാം. ബി ഈസിക്കൽ മ്യൂ എച്ച് എന്ന് നമുക്ക് എഴുതാം. അതാണ് ബിയും എച്ചും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റിയുടെ ഡെഫിനിഷൻ അവിടെ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇറ്റ് ഇസ് എ പ്രോപ്പർട്ടി ഓഫ് എ സബ്സ്റ്റൻസ് വിച്ച് ഷോസ് ഹൗ ഈസിലി എ സബ്സ്റ്റൻസ് ക്യാൻ ബി മാഗ്നറ്റൈസ്ഡ്. അതിന്റെ ഡെഫിനിഷൻ പറയുന്നത് ഇറ്റ് ക്യാൻ ഓൾസോ ബി ഡിഫൈൻഡ് ആസ് എ റേഷ്യോ ഓഫ് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ക്യാപിറ്റൽ എം. ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ അതായത് ക്യാപിറ്റൽ എം എന്നോ ക്യാപിറ്റൽ ഐ എന്ന് വിളിക്കാം. ചില ബുക്കിനകത്ത് ക്യാപിറ്റൽ ഐ എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ക്യാപിറ്റൽ എം ടു ദ ഫീൽഡ് സ്ട്രെങ്ത്, സബ്സ്റ്റൻസ് ഓഫ് മാഗ്നറ്റിക് ഇന്റൻസിറ്റി എച്ച് അപ്ലൈഡ് ഫീൽഡ് സ്ട്രെങ്ത്. അപ്പൊ ആ ഡെഫിനിഷൻ ശ്രദ്ധിക്കുക. ഇറ്റ് ക്യാൻ ഓൾസോ ബി ഡിഫൈൻഡ് ആസ് എ റേഷ്യോ ഓഫ് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ഇൻ എ സബ്സ്റ്റൻസ് ടു ദ മാഗ്നറ്റിക് ഇന്റൻസിറ്റി അല്ലെങ്കിൽ മാഗ്നറ്റൈസിംഗ് ഫീൽഡ് സ്ട്രെങ്ത് അപ്ലൈഡ് ടു ദ സബ്സ്റ്റൻസ്. ആ മെറ്റീരിയലിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന ഫീൽഡിന്റെ സ്ട്രെങ്ത് ആണ് മാഗ്നറ്റൈസിംഗ് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് വിളിക്കുന്നത്. അതായത് മാഗ്നറ്റൈസേഷൻ പെർ യൂണിറ്റ് അപ്ലൈഡ് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നതാണ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. അതിന്റെ പ്രത്യേകതകൾ ശ്രദ്ധിക്കുക. സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത് ഒരു മെറ്റീരിയലിന്റെ മാഗ്നറ്റിക് സ്ട്രെങ്തിനെ കാണിക്കുന്ന ഒരു പാരാമീറ്റർ ആണ് എന്ന് ചുരുക്കം. അപ്പൊ അതിന്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും ഫെറോമാഗ്നറ്റിക്കിനും പാരാമാഗ്നറ്റിക്കിനും, നെഗറ്റീവ് അതുപോലെ സ്മോളും ആയിരിക്കും ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിന് എന്ന് ചുരുക്കം. ഇപ്പൊ മ്യൂ ആർ എന്ന് പറയുന്നത് വൺ പ്ലസ് ഐ ആണ്. ഇത് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ്, കോൾഡ് റിലേറ്റീവ് മാഗ്നറ്റിക് പെർമിബിലിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ്. ഇറ്റ് ഇസ് അനലോഗ് ടു ദ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിനകത്ത് ഡയലക്ട്രിക് കോൺസ്റ്റന്റിന് സമാനമാണ് ഇവിടെ മ്യൂ ആർ റിലേറ്റീവ് പെർമിബിലിറ്റി എന്ന് വിളിക്കുന്നത്. മാഗ്നറ്റിക് പെർമിബിലിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഈസ് മ്യൂ. മാഗ്നറ്റിക് പെർമിബിലിറ്റി എന്ന് വിളിക്കുന്നത് മ്യൂ ആണ്. അത് നമ്മൾ കണ്ടു മ്യൂ എന്ന് പറയുന്നത് ബി ബൈ എച്ച് ആണ്. ഇറ്റ് ഹാസ് സെയിം ഡയമെൻഷൻ ആൻഡ് യൂണിറ്റ് ആസ് ദാറ്റ് ഓഫ് മ്യൂ സീറോ. മ്യൂ സീറോയുടെ സെയിം ഡയമെൻഷനും യൂണിറ്റുകളുമാണത്. മ്യൂ ഈസ് ഈക്വൽ ടു മ്യൂ സീറോ മ്യൂ ആർ ആണ്. അതല്ലെങ്കിൽ മ്യൂ സീറോ ഇൻറ്റു വൺ പ്ലസ് സൈ എന്ന് നമുക്ക് എഴുതാം. കാരണം മ്യൂ ആർ എന്ന് പറഞ്ഞാൽ വൺ പ്ലസ് സൈ ആണ്. ദ ത്രീ ക്വാണ്ടിറ്റീസ് സൈ മ്യൂ ആർ ആൻഡ് മ്യൂ ആർ ഇന്റർ റിലേറ്റഡ് ആൻഡ് ഓൺലി വൺ ഓഫ് ദം ഈസ് ഇൻഡിപെൻഡന്റ്. ഗിവൺ വൺ ദ അതർ ടു മേ ബി ഈസിലി ഡിറ്റർമൈൻഡ്. ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം മ്യൂ അതുപോലെ മ്യൂ ആർ സൈ എന്നൊക്കെ പറയുന്നത് ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ മാഗ്നറ്റിക് സ്ട്രെങ്തിനെ കാണിക്കുന്ന പാരാമീറ്റേഴ്സ് ആണ്. മ്യൂവിന്റെ വാല്യൂ ഹൈ ആണെങ്കിലും അത് ഹൈലി മാഗ്നറ്റൈസ് ചെയ്യിക്കാവുന്ന ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ആണെന്ന് മനസ്സിലാക്കണം. അതുപോലെ സൈ അതിന്റെ വാല്യൂസ് അനുസരിച്ചിട്ട് നമുക്ക് മെറ്റീരിയൽസിനെ പലതരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം എന്ന് ചുരുക്കം. പ്രധാനമായിട്ടുള്ള കമ്പാരിസൺ ഡയ പാര ആൻഡ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആയിട്ടും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതായിട്ട് നിങ്ങൾക്കറിയാം, നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. ഇപ്പൊ എന്താണ് ഡയാപാര ആൻഡ് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ പ്രത്യേകതകൾ, ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അത് നമ്മൾ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ്. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആർ ദോസ് സബ്സ്റ്റൻസസ് വിച്ച് ആർ ഫീബിളി റിപ്പൽഡ് ബൈ മാഗ്നറ്റ്. ഒരു മാഗ്നറ്റിനാൽ ഫീബിൾ ആയിട്ട് റിപ്പൽ ചെയ്യുകയാണ്. അപ്പൊ അതിന് കാരണം എന്ന് പറയുന്നത് അപ്ലൈഡ് ഫീൽഡിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഫീൽഡ് അതിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുക. അതുകൊണ്ട് അത് റിപ്പൾഷൻ ആണ് അവർ അവിടെ സംഭവിക്കുക. ഉദാഹരണം ആന്റിമണി, ബിസ്മത്ത്, കോപ്പർ, ഗോൾഡ്, സിൽവർ, ക്വാർട്സ്, മെർക്കുറി, ആൽക്കഹോൾ, വാട്ടർ, ഹൈഡ്രജൻ, എയർ, ആർഗൺ തുടങ്ങിയവയൊക്കെ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. അതിന് കുറെ ഉദാഹരണങ്ങൾ ഓർത്തിരിക്കണം. ഇപ്പോൾ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ എന്നിട്ട് ഡയ ആണോ പാറയാണോ ഫെറോവാണോ എന്ന് എഴുതാനായിട്ട് ആവശ്യപ്പെടാം. അപ്പോൾ അത് ഡയാമാഗ്നറ്റിക്കിന്റെ. അപ്പോൾ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണെങ്കിൽ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആർ ദോസ് സബ്സ്റ്റൻസസ് വിച്ച് ആർ ഫീബിളി അട്രാക്റ്റഡ് ബൈ എ മാഗ്നറ്റ്. അപ്പോൾ അവിടെ അട്രാക്ഷൻ ആണ്, വീക്ക് അട്രാക്ഷൻ ആണെന്ന് മനസ്സിലാക്കുക. ഉദാഹരണം അലുമിനിയം, അതുപോലെ ക്രോമിയം, ആൽക്കലി ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്, പ്ലാറ്റിനം, ഓക്സിജൻ തുടങ്ങിയവയൊക്കെ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. ഫെറോമാഗ്നറ്റിക് എന്ന് പറയുന്നതാണ് ഏറ്റവും ദോ സബ്സ്റ്റൻസ് വിച്ച് ആർ സ്ട്രോങ്ലി അട്രാക്റ്റഡ് ബൈ എ മാഗ്നറ്റ്. ഒരു മാഗ്നറ്റിനാൽ സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്യപ്പെടുന്ന സബ്സ്റ്റൻസ്. എക്സാമ്പിൾ അയൺ, കൊബാൾട്ട്, നിക്കൽ അങ്ങനെയുള്ളതൊക്കെ ഈ പറഞ്ഞ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ്. ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ദോസ് മെറ്റീരിയൽസ് വിച്ച് ആർ സ്ട്രോങ്ലി അട്രാക്റ്റഡ് ബൈ എ മാഗ്നറ്റ്.
അതിൻ്റെ മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് വെൻ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ദ ലൈൻസ് ഓഫ് ഫോഴ്സ് ടെൻഡ് ടു അവോയ്ഡ് ദ സബ്സ്റ്റൻസ്. ഇപ്പോൾ ഡയമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ ഇപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ആ മെറ്റീരിയലിൽ നിന്നും എക്സ്പൽ ചെയ്യപ്പെടും, പുറത്തിറങ്ങിപ്പോകും. അതായത് ഒട്ടും പെർമീബിൾ അല്ല ആ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിനെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സിനെ കടത്തിവിടുന്നതല്ല ഡയമാഗ്നറ്റിക് മെറ്റീരിയൽസ്. അപ്പോൾ ആ മെറ്റീരിയൽ അതുകൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന് കൂടുതലൊരു മാഗ്നറ്റിക് റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യേണ്ടതായിട്ട് വരും. നമുക്കറിയാം ഇപ്പോൾ കറണ്ട് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് കുറഞ്ഞ പാത്രത്തിലൂടെ പോകാനായിട്ടാണ് ഇഷ്ടപ്പെടുക. അതുപോലെ തന്നെ ഇവിടെ മാഗ്നറ്റിക് ഫോഴ്സസും റെസിസ്റ്റൻസ് കുറഞ്ഞ പാത്രത്തിലൂടെ അല്ലെങ്കിൽ മെറ്റീരിയലിലൂടെ പോകാനായിട്ടാണ് ഇഷ്ടപ്പെടുക. അപ്പോൾ ഡയോമാറ്റിക് മെറ്റീരിയൽസ് മാക്സിമം റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നത് കൊണ്ട് മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് വിൽ ബി എക്സ്പൽ എന്ന് പറയുന്നത് സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റ് പോലെ തന്നെ അത് ബിഹേവ് ചെയ്യുന്നു എന്ന് ചുരുക്കം. ലൈൻ ഓഫ് ഫോഴ്സസ് പ്രിഫർ ടു പാസ് ത്രൂ ദ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. ഇപ്പോൾ വെളിയിൽ കൂടെ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് പോകുന്നതിനേക്കാൾ കുറച്ചും കൂടെ പ്രിഫർ ചെയ്യപ്പെടുക പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിലൂടെ ആയിരിക്കും കടന്നു പോവുക. കാരണം അത് കുറച്ചുകൂടെ പെർമിയബിൾ ആണ്, ഫ്രീ സ്പേസിനേക്കാൾ പെർമിയബിൾ ആണ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. അതേസമയത്ത് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെങ്കിൽ ലൈൻസ് ഓഫ് ഫോഴ്സസ് ടെൻസ് ടു ക്രൗഡ് ഇൻ ടു ദ സ്പെസിമെൻ. ഇപ്പോൾ ഒരു അയൺ ആണ് വെച്ചിരിക്കുന്നതെങ്കിൽ അയണിനകത്തൂടെ അതിന് സമീപത്തിലൂടെ പോകുന്ന ഫ്ലക്സ് ലൈൻസ് എല്ലാം കടന്നു പോകാനായിട്ട് ഇഷ്ടപ്പെടും. കാരണം അയൺ എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് റെസിസ്റ്റൻസ് കുറഞ്ഞ ഒരു പാത്തായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. മാഗ്നറ്റിക് ഫോഴ്സസിനെ വളരെ സുഗമമായിട്ട് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിലൂടെ കടന്നു പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് വിൽ ബി ക്രൗഡഡ് ഇൻ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ്. അതേസമയത്ത് ഡയോമാഗ്നറ്റിക് ആണ് എക്സ്പൽ ചെയ്ത് പോകുന്നത്. ആ ഫിഗർ മൂന്നൊന്ന് കമ്പയർ ചെയ്ത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇപ്പോൾ പാര ആണെങ്കിലും ഫെറോ ആണെങ്കിലും അതിനകത്തൂടെ ഫ്ലക്സ് ലൈൻസിനെ കടത്തിവിടും. ഡയോമാഗ്നറ്റിക് ആകുമ്പോൾ ഫ്ലക്സ് ലൈൻസിനെ എക്സ്പൽ ചെയ്ത് കളയുകയും ചെയ്യും. അടുത്തൊരു വ്യത്യാസം എന്ന് പറയുന്നത് വെൻ പ്ലേസ്ഡ് ഇൻ എ നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഒരു നോൺ യൂണിഫോം ഫീൽഡിലാണെങ്കിൽ ഇറ്റ് മൂവ്സ് ഫ്രം സ്ട്രോങ് ടു വീക്ക് റീജിയൻ. ഡയോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെങ്കിൽ സ്ട്രോങ് റീജിയനിൽ നിന്നും വീക്ക് റീജിയനിലേക്ക് മൂവ് ചെയ്യും. കാരണം അവിടെ റിപ്പൾഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് നോൺ യൂണിഫോം ഫീൽഡിൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ വിട്ടുകഴിഞ്ഞാൽ അത് ദാറ്റ് വിൽ മൂവ് ഫ്രം സ്ട്രോങ് റീജിയൻ ടു വീക്ക് റീജിയൻ. അതേസമയത്ത് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസും ഡയോമാഗ്നറ്റിക് സബ്സ്റ്റൻസും നേരെ തിരിച്ചാണ്, അട്രാക്ഷൻ ആണ് വരുന്നത്. അതുകൊണ്ട് വെൻ പ്ലേസ്ഡ് ഇൻ എ നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് മൂവ്സ് ഫ്രം വീക്കർ ടു സ്ട്രോങ്ങർ ഫീൽഡ്. ഫീബിൾ അട്രാക്ഷൻ ആണ്, പക്ഷെ അതും വളരെ ഫീബിളായിട്ട് വീക്കർ റീജിയൻ നിന്ന് സ്ട്രോങ്ങർ റീജിയനിലേക്ക് മൂവ് ചെയ്യും. അതേസമയത്ത് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് വെൻ പ്ലേസ്ഡ് ഇൻ നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് മൂവ്സ് ഫ്രം വീക്കർ ടു സ്ട്രോങ്ങർ ഫീൽഡ്. പക്ഷേ സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കും, അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ വീക്ക് റീജിയനിൽ നിന്ന് സ്ട്രോങ് റീജിയനിലേക്ക് മൂവ് ചെയ്യും. ഈ പറഞ്ഞ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് പാരയാണെങ്കിൽ മൂവ് ചെയ്യും, പക്ഷേ പതുക്കെ മൂവ് ചെയ്യുള്ളൂ. അതാണ് അതുപോലെ അടുത്തൊരു വ്യത്യാസം എന്ന് പറയുന്നത് വെൻ ഡയോമാഗ്നറ്റിക് റോഡ് ഈസ് ഫ്രീലി സസ്പെൻഡ് സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുക. ഒരു മാഗ്നറ്റിക് ഫീൽഡ് സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുക. ഫ്രീലി സസ്പെൻഡ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് അലൈൻസ് ഇറ്റ്സെൽഫ് ഇൻ എ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ ഫീൽഡ്. ഇപ്പോൾ അവിടെ ഫിഗർ ശ്രദ്ധിക്കുക. അപ്പൊ നോർത്ത് സൗത്ത് ഡയറക്ഷൻ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചിട്ടുണ്ട്. അവിടെ ആ ഫീൽഡിൽ നമ്മളൊരു മാഗ്നറ്റിക് മെറ്റീരിയൽ ഫ്രീ ആയിട്ട് കെട്ടിത്തൂക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് ടേൺ ചെയ്തിട്ട് ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ട് നിൽക്കും. കാരണം റിപ്പൾഷൻ ആയതുകൊണ്ട് ആ ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ട് നിൽക്കുമ്പോഴാണ് അതിന് കിലോത്തിൽ ഇരിക്കാനായിട്ട് പറ്റുക. അതേസമയത്ത് പാരാമാഗ്നറ്റിക് ആണെങ്കിലും ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെങ്കിലും അതിൽ ടോർക്ക് ആക്ട് ചെയ്തിട്ട് ആ ടോർക്കിന്റെ ഫലമായിട്ട് അത് ടേൺ ചെയ്ത ഫീൽഡിന് പാരലലായിട്ട് വന്ന് റെസ്റ്റ് ചെയ്യും. പിന്നെ പാരാമാഗ്നറ്റിക് റോഡ് ഈസ് ഫ്രീലി സസ്പെൻഡ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് അലൈൻസ് ഇറ്റ്സെൽഫ് ഇൻ എ ഡയറക്ഷൻ പാരലൽ ടു ദ ഫീൽഡ്. അതുപോലെ തന്നെയായിരിക്കും പിന്നെ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. വെൻ പാരാമാഗ്നറ്റിക് റോഡ് ഈസ് ഫ്രീലി സസ്പെൻഡ് അതുപോലെ തന്നെ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് പറഞ്ഞ ഫീൽഡിന് പാരലായിട്ട് തന്നെ അലൈൻ ചെയ്യും എന്ന് ചുരുക്കാം. അതായത് ഡയോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് മാത്രം ആ ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ടും ബാക്കി രണ്ടെണ്ണം ഫീൽഡിന് പാരലായിട്ടും വന്ന് റെസ്റ്റ് ചെയ്യും എന്ന് ചുരുക്കം. അതുപോലെ വെൻ ഡയോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് ഈസ് വീക്ക്ലി മാഗ്നറ്റൈസ്ഡ് ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ ഇൻഡ്യൂസിങ് ഫീൽഡ്. നമ്മൾ കണ്ടതാണ് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ പാരാമാഗ്നറ്റിക് ആണെങ്കിൽ placed in a magnetic field, it is weakly magnetized in the direction of the magnetic field. Ferro anengil strongly magnetized in the direction of applied field, magnetizing field. Adana vyathyasam. Adupole adutha vyathyasam, induced dipole moment is small and negative. Dipole moment negative aayirikkum, intensity of magnetization ennu parayunnathu applied field inu against aayirikkum. Paramagnetic anengil induced dipole moment is positive aanu, pakshe small value aayirikkum. ഫെറോമാഗ്നറ്റിക് ആണെങ്കിൽ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെന്റ് ഈസ് ലാർജ് ആൻഡ് പോസിറ്റീവ്. അടുത്ത വ്യത്യാസം, ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ഹാസ് എ സ്മോൾ വാല്യൂ നെഗറ്റീവ്.
പാര ആകുമ്പോൾ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ പോസിറ്റീവ്, സ്മോൾ ആൻഡ് പോസിറ്റീവ്. ഫെറോമാഗ്നറ്റിക് ആകുമ്പോൾ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ഇസ് ലാർജ് ആൻഡ് പോസിറ്റീവ്. അതുപോലെ മാഗ്നറ്റിക് പെർമിയബിലിറ്റി മ്യൂ ഈസ് ഓൾവേസ് ലെസ് ദാൻ വൺ, യൂണിറ്റിൽ കുറവായിരിക്കും. അതായത് ഫ്രീ സ്പേസ് ആയിരിക്കും ഡയമാഗ്നറ്റിക് മെറ്റീരിയലിനേക്കാൾ കൂടുതൽ പെർമിയബിൾ എന്ന് ചുരുക്കം. പെർമിയബിലിറ്റി ഓഫ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ഇസ് മോർ ദാൻ വൺ, വണ്ണിൽ സ്വല്പം കൂടുതലായിരിക്കും. അതുപോലെ പെർമിയബിലിറ്റി ഓഫ് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഇസ് വെരി ലാർജ് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് അതർ ടു. അപ്പോൾ അതാണ് പെർമിയബിലിറ്റിയുടെ വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ വേറൊരു വ്യത്യാസം നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇതിൽ ഡയമാഗ്നറ്റിക് മെറ്റീരിയൽസ് ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻ്റ് ആണ്, ടെമ്പറേച്ചറുമായിട്ട് ബന്ധമില്ല. എന്നാൽ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസും ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസും ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആണ് നിൽക്കുക. അപ്പോൾ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും ഡയമാഗ്നറ്റിക് മെറ്റീരിയലിന്, പോസിറ്റീവ് ആയിരിക്കും ബാക്കി രണ്ടെണ്ണത്തിനും. മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി ഇസ് സ്മോൾ ആൻഡ് പോസിറ്റീവ്. അതുപോലെ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി ഇസ് ലാർജ് ആൻഡ് പോസിറ്റീവ് ഫോർ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. ദ ഡു നോട്ട് ഒബേ ക്യൂരീസ് ലോ. ക്യൂരീസ് ലോ എന്താ നമ്മൾ കാണാനായിട്ട് പോവുകയാണ്. അതായത് ടെമ്പറേച്ചറുമായിട്ട് ബന്ധം ഇല്ല എന്നുള്ളതാണ് ഡയമാഗ്നറ്റിക്കിന്. ദ പ്രോപ്പർട്ടീസ് ഡു നോട്ട് ചേഞ്ച് വിത്ത് ടെമ്പറേച്ചർ, ഞാൻ പറഞ്ഞതാണ്. ടെമ്പറേച്ചറുമായിട്ട് ബന്ധം ഇല്ല ഡയമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്. അതേസമയത്ത് ഫെറോയും പാറയും ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുക. ദ ഒബേ ക്യൂരീസ് ലോ, ദ ലോസ് ദ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ. അതുപോലെ ഫെറോ ആയാലും ദ ഒബേ ക്യൂരീസ് ലോ അറ്റ് എ സെർട്ടൺ ടെമ്പറേച്ചർ കോൾഡ് ക്യൂരി പോയിന്റ്. They lose ferromagnetic properties and behaves like a paramagnetic substance. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ക്യൂരീസ് ലോ ഇൻ മാഗ്നറ്റിസം എന്ന് പറയുന്നതാണ്. അപ്പം ക്യൂരീസ് ലോ പറയുന്നത് ഒരു വസ്തുവിന്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത്, അതായത് സസെപ്റ്റബിലിറ്റി എന്ന് വിളിക്കുന്നത് മാഗ്നറ്റിക് സ്ട്രെങ്തിനെയാണ്. ആ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് അബ്സലൂട്ട് ടെമ്പറേച്ചർ ആയിരിക്കും. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് മാഗ്നറ്റിക് സ്ട്രെങ്ത് കുറയും എന്നുള്ളതാണ്. ഒരു ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എടുത്തിട്ട് നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത് കുറഞ്ഞിട്ട് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ വരുമ്പോൾ അത് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ആ കൺവേർട്ട് ചെയ്യപ്പെടുന്ന ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ക്യൂരി ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസസ് അതിന്റെ ആ ഫെറോമാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് നഷ്ടപ്പെട്ട് പാരാമാഗ്നറ്റിക് ആയിട്ട് മാറുന്ന ആ ടെമ്പറേച്ചറിനെ നമ്മൾ ക്യൂരി ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നത് ചുരുക്കം. അപ്പോൾ ഇവിടെ ക്യൂരി ലോ പറയുന്നത് ഇതാണ്, മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ varies inversely with absolute temperature. Xi is inversely proportional to T. അല്ലെങ്കിൽ Xi into T എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും ചേർക്കും. അപ്പോൾ അതാണ് ആ കോൺസ്റ്റന്റ് പ്രൊപ്പോർഷണാലിറ്റി സി ആണ്. അത് നമ്മളെ ക്യൂരീസ് കോൺസ്റ്റന്റ് എന്ന് വിളിക്കുന്നു. ക്യൂരി ടെമ്പറേച്ചർ ഞാൻ പറഞ്ഞു, ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസസ് കൺവേർട്സ് ടു പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. ഇപ്പോൾ ക്യൂരി ടെമ്പറേച്ചർ ഫോർ അയൺ എന്ന് പറയുന്നത് 1000 കെൽവിൻ ആണ്. ഫോർ കൊബാൾട്ട് ഇറ്റ് ഈസ് 1400 കെൽവിൻ ആണ്. നിക്കലിനാണെങ്കിൽ 600 കെൽവിൻ ആണ്. അപ്പോൾ ആ പറയുന്ന ടെമ്പറേച്ചറിന് മുകളിലാണെങ്കിൽ അത് പാരാമാഗ്നറ്റിക് ആയിട്ട് ബിഹേവ് ചെയ്യും, അതിൽ താഴെയാണെങ്കിൽ അത് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആയിട്ട് ബിഹേവ് ചെയ്യുകയും ചെയ്യും. ഇത് റിവേഴ്സിബിൾ പ്രോസസ് ആണ്. അതായത് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ നമ്മുടെ ടെമ്പറേച്ചർ കുറച്ചാൽ അത് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആക്കി കൺവേർട്ട് ചെയ്യുകയും ചെയ്യാം. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. അതാണ് ക്യൂരീസ് ലോ ഇൻ മാഗ്നറ്റിസം പറയുന്നതെന്ന് ചുരുക്കം. ഇനി നമുക്ക് കാണേണ്ടത് ഹിസ്റ്റെറിസിസ് എന്ന് പറഞ്ഞാൽ, മാഗ്നറ്റിക് ഹിസ്റ്റെറിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ മാഗ്നറ്റൈസേഷൻ കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഇവിടെ ഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഗ്രാഫ് വരച്ചിരിക്കുക. ഒന്ന് എക്സ് ആക്സിസിൽ എച്ച് എടുത്തിരിക്കുന്നത് മാഗ്നറ്റൈസിങ് ഫീൽഡ് സ്ട്രെങ്ത്, വൈ ആക്സിസിൽ ബി എന്ന് പറഞ്ഞിരിക്കുന്നതാണ് എടുത്തിരിക്കുക. ബി എന്ന് പറയുന്നത് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദ മെറ്റീരിയൽ. അപ്പോൾ നമ്മൾ ഒരു മെറ്റീരിയലിലേക്ക് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുക, മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ട് പരമാവധി മാഗ്നറ്റൈസ് ചെയ്യിക്കുക, വീണ്ടും ആ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഡിക്രീസ് ചെയ്യുക, ഡിക്രീസ് ചെയ്തിട്ട് റിവേഴ്സ് ഡയറക്ഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പം അങ്ങനെ ഒരു സൈക്കിൾ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഒരു മെറ്റീരിയലിനെ തുടർച്ചയായിട്ട് നമ്മൾ മാഗ്നറ്റൈസ് ചെയ്യും, ഡീമാഗ്നറ്റൈസ് ചെയ്യുകയും ചെയ്യുക. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അതിനകത്ത് ബിയും എച്ചും തമ്മിലുള്ള ഗ്രാഫാണ് അവിടെ വരച്ചിരിക്കുന്നത്. ആ ബിയും എച്ചും തമ്മിലുള്ള കർവിനാണ് നമ്മൾ ഹിസ്റ്റെറിസിസ് ലൂപ്പ് അല്ലെങ്കിൽ ഹിസ്റ്റെറിസിസ് കർവ്, മാഗ്നറ്റൈസേഷൻ കർവ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതാണ് അപ്പോൾ അവിടെ നമ്മൾ ബി എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷനെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്തിനെ ഏതെടുത്താലും കുഴപ്പമില്ല, ഇൻക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ മാഗ്നറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എച്ച് ഇനിഷ്യലി ത്രൂ ഒ. ഇപ്പോൾ ഒ എന്ന് പറഞ്ഞിരിക്കുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഒരു മെറ്റീരിയലിനെടുത്ത് മാഗ്നറ്റൈസ് ചെയ്യുകയാണ്, എച്ചിന്റെ വാല്യൂ കൂട്ടുന്നു.
അപ്പോൾ ഒ എ എന്ന് പറഞ്ഞിരിക്കുന്ന ആ കർവിലൂടെയാണ് അതിൽ അതിന്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂടുന്നത്. അപ്പോൾ മാക്സിമം വാല്യൂ എത്തി, സാച്ചുറേഷൻ എത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ആ മെറ്റീരിയലിനുള്ള എല്ലാ ആറ്റമിക് മാഗ്നറ്റ്സും നമ്മൾ അപ്ലൈഡ് ഫീൽഡിന് പാരലലായിട്ട് അലൈൻ ചെയ്യപ്പെട്ടു കഴിഞ്ഞു. പിന്നീട് നമ്മൾ എത്ര മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടിയിട്ടും കാര്യമില്ല, അതിന് കിട്ടാവുന്നതിന്റെ പരമാവധി മാഗ്നറ്റിക് സാച്ചുറേഷൻ അത് എത്തിക്കഴിഞ്ഞു. പിന്നെ നമ്മൾ ആ ഫീൽഡ് കുറയ്ക്കുന്നു, കുറച്ച് നമ്മൾ റിവേഴ്സ് ഡയറക്ഷൻ കുറച്ച് ഫീൽഡ് കംപ്ലീറ്റ് ആയിട്ട് സീറോ ആക്കി. എച്ച് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് സീറോ ആയി കഴിയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിലുണ്ടായിരുന്ന മാഗ്നറ്റിസം കംപ്ലീറ്റ് ആയിട്ട് സീറോ ആകണം, റെസിഡ്യൂവൽ മാഗ്നറ്റിസം കംപ്ലീറ്റ് സീറോ ആകണമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് സീറോ ആകുന്നില്ല. അത് നേരെ തിരിച്ച് വന്നിട്ട് നമ്മൾ അങ്ങോട്ട് പോയ പാത്തിലൂടെ തന്നെ അല്ല പോകുന്നത്, അത് എ ബി എന്ന് പറഞ്ഞിരിക്കുന്ന പാത്തിലൂടെ തിരിച്ചു വരുന്നു. അപ്പൊ അതായത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് പിൻവലിച്ചു കഴിഞ്ഞാലും ഒ ബി എന്ന് പറഞ്ഞിരിക്കുന്ന അത്രയും മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് അതിൽ അവശേഷിച്ചിരിക്കുന്നു. അതിനെയാണ് നമ്മൾ മാഗ്നറ്റിക് റിട്ടൻറ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. മാഗ്നറ്റിക് റിട്ടൻറ്റിവിറ്റി എന്ന് വിളിക്കുന്നത് വെൻ എച്ച് ഇസ് ഡിക്രീസ്ഡ് ഐ അല്ലെങ്കിൽ ബി ഓൾസോ ഡിക്രീസസ് ബട്ട് ഇറ്റ് ഡസ് നോട്ട് കമ്മിങ് ടു സീറോ അറ്റ് എച്ച് ഇസ്ഗൽ സീറോ. നമ്മൾ മാഗ്നറ്റൈസിങ് ഫീൽഡ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പിൻവലിച്ചു കഴിഞ്ഞാലും അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ അതിനകത്ത് അവശേഷിച്ചിരിക്കുന്ന മാഗ്നറ്റ് റെസിഡ്യുവൽ മാഗ്നറ്റിസം സീറോ ആകുന്നില്ല, അതിൽ അവശേഷിച്ചിരിക്കുന്നു. ദ റെസിഡ്യുവൽ മാഗ്നറ്റിസം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് സെറ്റപ്പ് ഇൻ ദ മെറ്റീരിയൽ റെപ്രസെന്റഡ് ബൈ ഒ ബി, ഒ ബി എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക, അത്രയും മാഗ്നറ്റിസം അതിൽ അവശേഷിച്ചിരിക്കും. അതിനെയാണ് നമ്മൾ റിട്ടൻറ്റിവിറ്റി എന്ന് വിളിക്കുന്നത്, അതായത് റെസിഡ്യുവൽ മാഗ്നറ്റിസം. ഇപ്പൊ നമ്മളൊരു മെറ്റീരിയലിനെ മാഗ്നറ്റൈസ് ചെയ്തു, ആ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ പിൻവലിച്ചു കഴിഞ്ഞാലും ആ മെറ്റീരിയലിനുള്ളിൽ അവശേഷിച്ചിരിക്കുന്ന മാഗ്നറ്റിസത്തിനെയാണ് നമ്മൾ റിട്ടൻറ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ മുട്ടുസൂചിക്ക് നമ്മൾ കാന്തത്തിൽ കുറച്ച് സമയത്ത് വെച്ചിട്ട് ആ കാന്തം അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാലും ആ മുട്ടുസൂചിക്ക് മറ്റ് മുട്ടുസൂചിയെ അട്രാക്ട് ചെയ്യാനായിട്ടുള്ള കഴിവ് കിട്ടുന്നുണ്ട്. കാന്തം മാറ്റിക്കഴിഞ്ഞാലും എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആ മുട്ടുസൂചിക്കുള്ളിൽ ആ സ്റ്റീലിനകത്ത് കുറച്ച് മാഗ്നറ്റിസം അവശേഷിച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെ അവശേഷിപ്പിക്കാനുള്ള മെറ്റീരിയലിന്റെ എബിലിറ്റി അല്ലെങ്കിൽ അതിനെയാണ് റിട്ടൻറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓരോ മെറ്റീരിയലും വ്യത്യസ്തമായിരിക്കും റിട്ടൻറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒ ബി എന്ന് പറഞ്ഞിരിക്കുന്നതാണ് അതിന്റെ റിട്ടൻറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അതിനെ ഡീമാഗ്നറ്റൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ റിവേഴ്സ് ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യണം. ഇപ്പൊ അവിടെ കാണിച്ചിരിക്കുക, അപ്പൊ ആ ഒ സി എന്ന് പറഞ്ഞിരിക്കുന്ന അത്രയും റിവേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് മൈനസ് എച്ച് അപ്ലൈ ചെയ്യണം. അപ്പൊ അത്രയും റിവേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോഴാണ് അത് പൂർണ്ണമായിട്ടും പരിപൂർണമായിട്ടും ആ മെറ്റീരിയൽ ഡീമാഗ്നറ്റൈസ് ചെയ്യപ്പെടുന്നത്. ടു ബ്രിങ് അല്ലെങ്കിൽ ടു ഡീമാഗ്നറ്റൈസ് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് മാഗ്നറ്റൈസിങ് ഫോഴ്സ് അല്ലെങ്കിൽ ഫീൽഡ് ഇസ് റിക്വയർഡ്. ദിസ് മാഗ്നറ്റിക് ഫോഴ്സ് റെപ്രസെന്റഡ് ബൈ ഒ സി, ദാറ്റ് ഇസ് കോൾഡ് കൊയേഴ്സിവിറ്റി. അടുത്ത ടൈമാണ് കൊയേഴ്സിവിറ്റി എന്ന് പറയുന്നത്. അതായത് റിവേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് റിക്വയർഡ് സോ ആസ് ടു ഡീമാഗ്നറ്റൈസ് എ മെറ്റീരിയൽ കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ ഫുള്ളി. അതിനാണ് നമ്മൾ ആ വസ്തുവിന്റെ കൊയേഴ്സിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് ടേമുകളിലൂടെ നമ്മൾ പരിചയപ്പെട്ടു. ഒന്ന് റിട്ടൻറ്റിവിറ്റി എന്ന് പറയുന്നത് റെസിഡ്യുവൽ മാഗ്നറ്റിസമാണ്, ഒരു വസ്തുവിനെ നമ്മൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ച് നമ്മൾ മാഗ്നറ്റൈസ് ചെയ്യിക്കുന്നു. ആ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ പിൻവലിച്ചു കഴിഞ്ഞാൽ അതിനുള്ളിൽ അവശേഷിച്ചിരിക്കുന്ന മാഗ്നറ്റിസം റെസിഡ്യുവൽ മാഗ്നറ്റിസമാണ് റിട്ടൻറ്റിവിറ്റി എന്ന് വിളിക്കുന്നത്, അതിൽ അവശേഷിപ്പിക്കാനായിട്ടുള്ള ഡേബിലിറ്റിനെ. അതുപോലെ കൊയേഴ്സിവിറ്റി എന്ന് പറയുന്നത് റിവേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് റിക്വയർഡ് സോ ആസ് ടു ഡീമാഗ്നറ്റൈസ് എ മെറ്റീരിയൽ കംപ്ലീറ്റ്ലി. അപ്പൊ ആഫ്റ്റർ റീച്ചിങ് സാച്ചുറേഷൻ ലെവൽ ഡി, ഇപ്പൊ ഡിയിൽ എത്തിക്കഴിഞ്ഞിട്ട് അതായത് നമ്മൾ വീണ്ടും നമ്മൾ അതിനെ റിവേഴ്സ് ഡയറക്ഷനിൽ മാഗ്നറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ വാല്യു ഒ സി എന്ന് പറയുന്ന വാല്യു എത്തിപ്പോൾ കംപ്ലീറ്റ് അത് ഡീമാഗ്നറ്റൈസ് ചെയ്തു, നമ്മൾ റിവേഴ്സ് ഡയറക്ഷനിൽ ഫീൽഡ് നമ്മൾ വീണ്ടും ഇൻക്രീസ് ചെയ്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സാച്ചുറേഷൻ എത്തിക്കഴിഞ്ഞു. ഡി എന്ന് പറഞ്ഞ കേസിൽ സാച്ചുറേഷൻ എത്തിക്കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ വീണ്ടും പിൻവലിക്കുന്നു, നമ്മൾ ആ ഫീൽഡ് നമ്മൾ റിമൂവ് ചെയ്യുന്നു. റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും ഒ ഇ എന്ന് പറഞ്ഞിരിക്കുന്ന മാഗ്നറ്റിസം അല്ലെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ അതിൽ അവശേഷിക്കും, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് അതിനുള്ളിൽ അവശേഷിക്കും. ആ ഒ ഇ എന്ന് പറയുന്നതും ഒ ബി എന്ന് പറയുന്നതും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അതായത് ഒന്ന് പോസിറ്റീവ് ഡയറക്ഷനിലും മറ്റേ റിവേഴ്സ് ഡയറക്ഷനിലും ആണെന്ന് മാത്രമേ ഉള്ളൂ. ആ ഒ ഇ എന്ന് പറയുന്നതും ഒ ബി എന്ന് പറയുന്നതും ആ മെറ്റീരിയലിന്റെ റിട്ടൻറ്റിവിറ്റി തന്നെയായിരിക്കും എന്ന് ചുരുക്കം. ആഫ്റ്റർ റീച്ചിങ് ദ സാച്ചുറേഷൻ ലെവൽ ഡി വെൻ ദ മാഗ്നറ്റൈസിംഗ് ഫോഴ്സ് ഇസ് റിവേഴ്സ് ദ കർവ് ക്ലോസസ് ടു പോയിന്റ് എ കംപ്ലീറ്റിംഗ് ദ സർക്കിൾ. വീണ്ടും അത് ഈ പറഞ്ഞ പോലെ നമ്മൾ മാഗ്നറ്റൈസ് ചെയ്യും, തുടർച്ചയായിട്ട് മാഗ്നറ്റൈസ് ചെയ്യും, ഡീമാഗ്നറ്റൈസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ബിയും എച്ചും നമ്മളുടെ ഗ്രാഫ് വരച്ചാൽ എപ്പോഴും ബി എന്ന് പറയുന്നത് എച്ചിന്റെ പുറകിലായിരിക്കും, എച്ച് ലാഗ് ചെയ്യും. എച്ചിനേക്കാൾ ബി മാഗ്നറ്റിക് ഫീൽഡ് ലാഗ് ചെയ്യുന്ന ആ ഫിനോമിനൻ ആണ് മാഗ്നറ്റിക് ഹിസ്റ്റെറിസിസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിനെ ലൂപ്പ്, അപ്പൊ നമ്മൾ എ ബി സി ഡി ഇ എഫ് കെ എന്ന് പറയുന്നതാണ് ഹിസ്റ്റെറിസിസ് ലൂപ്പ് എന്ന് പറയുന്നത്.
But the area of the loop gives the loss of energy due to the cycle of magnetization and demagnetization in the form of dissipated heat. ഇവിടെ കാണിച്ചിരിക്കുന്ന ആ കർവിനുള്ളിലുള്ള ഏരിയ എന്ന് പറയുന്നത് നമ്മളൊരു സബ്സ്റ്റൻസിനെ തുടർച്ചയായിട്ട് മാഗ്നറ്റൈസ് ചെയ്യുകയും ഡീമാഗ്നറ്റൈസ് ചെയ്യുകയും ചെയ്തു കഴിയുമ്പോൾ ആ വസ്തുവിനുണ്ടാകുന്ന എനർജി ലോസ് ആണ്. അതിനെയാണ് നമ്മൾ ഹിസ്റ്റെറിസിസ് ലോസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് ഹീറ്റ് എനർജി ആയിട്ടാണ് ആ എനർജി നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് മനസ്സിലാക്കുക. അത് ഹിസ്റ്റെറിസിസ് ലോസ് എന്ന് വിളിക്കും. ഹിസ്റ്റെറിസിസ് കർവിനുള്ളിലുള്ള ഏരിയ എടുത്താൽ, അതായത് തുടർച്ചയായിട്ടൊരു പ്രാവശ്യം മാഗ്നറ്റൈസ് ചെയ്യുകയും ഡീമാഗ്നറ്റൈസ് ചെയ്യുകയും ചെയ്തു കഴിയുമ്പോൾ ആ മെറ്റീരിയൽ ഉണ്ടാകുന്ന എനർജി ലോസ്, അതിനെ നമ്മൾ ഹിസ്റ്റെറിസിസ് ലോസ് എന്ന് വിളിക്കും. ഇപ്പോൾ ഈ ഏരിയ കൂടുതലാണെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഹിസ്റ്റെറിസിസ് ലോസ് വളരെ കൂടുതലായിരിക്കും ചുരുക്കം. ഏരിയ കുറവാണെങ്കിൽ അതിന്റെ അർത്ഥം ഇത് വളരെ ഹിസ്റ്റെറിസ് ലോസ് കുറവായിരിക്കും ചുരുക്കം. മെറ്റീരിയൽ ലൈക്ക് അയൺ, ഇപ്പൊ അയൺ പോലുള്ള മെറ്റീരിയൽ ഹാവിങ് തിൻ ലൂപ്പ്, ഇപ്പൊ സോഫ്റ്റ് അയൺ പോലുള്ള മെറ്റീരിയൽസിനാണെങ്കിൽ ലൂപ്പിന്റെ ഏരിയ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഹിസ്റ്റെറിസിസ് ലോസ് വളരെ കുറവായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സോഫ്റ്റ് അയൺ പോലുള്ള മെറ്റീരിയൽസ് ആണ് ഇലക്ട്രോ മാഗ്നറ്റ്സ് ഉണ്ടാക്കാനായിട്ട്, അപ്പൊ അതിന്റെ കോറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ ഇലക്ട്രോ മാഗ്നറ്റ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ കോർ ആയിട്ട് ഉപയോഗിക്കുന്നത് സോഫ്റ്റ് അയൺ പോലുള്ള മെറ്റീരിയൽസ് ആണ്. കാരണം ഇലക്ട്രോമാഗ്നറ്റ് നമ്മൾ എ സി ആണ് കടത്തി വിടുന്നതെങ്കിൽ തുടർച്ചയായിട്ട് പോസിറ്റീവ് ഡയറക്ഷനും നെഗറ്റീവ് ഡയറക്ഷനും തുടർച്ചയായിട്ടും മാഗ്നറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാഗ്നറ്റൈസ് ചെയ്യും, ഡീമാഗ്നറ്റൈസ് ചെയ്യും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹിസ്റ്റെറിസിസിന് വിധേയമാകുന്നു, ഹിസ്റ്റെറിസിസ് മൂലം എനർജി ലോസ് ഉണ്ടാകുന്നു. അപ്പൊ നമ്മുടെ ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് ആ കോറിൽ നഷ്ടപ്പെട്ടു പോകുന്നു. അതിനെയാണ് നമ്മൾ ഹിസ്റ്റെറിസിസ് ലോസ് എന്ന് വിളിക്കുന്നത്. ട്രാൻസ്ഫോമർ കോറിലൊക്കെ ഇത് അനുഭവപ്പെടുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ട്രാൻസ്ഫോമർ കോറുകളുള്ള വസ്തുക്കൾ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ സോഫ്റ്റ് അയൺ ആണ് പ്രിഫർ ചെയ്യുന്നത്. ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടാക്കാനായിട്ട് സോഫ്റ്റ് അയൺ പ്രിഫർ ചെയ്യുന്നു. കാരണം എന്ന് പറയുന്നത് അതിന്റെ ഹിസ്റ്റെറിസിസ് ലോസ് വളരെ കുറവായിരിക്കുന്നതാണ്. മെറ്റീരിയൽ ലൈക്ക് സോഫ്റ്റ് അയൺ ഹാവിങ് തിൻ ലൂപ്പ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ടെമ്പററി മാഗ്നറ്റ്സ് ആൻഡ് ദാറ്റ് വിത്ത് തിക്ക് ലൂപ്പ്, അതായത് സ്റ്റീൽ പോലുള്ളത് യൂസ്ഡ് ഫോർ പെർമനന്റ് മാഗ്നറ്റ്സ്. അപ്പൊ പെർമനന്റ് മാഗ്നറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിനെ നമ്മൾ മാഗ്നറ്റൈസ് ചെയ്യുകയും ഡീമാഗ്നറ്റൈസ് ചെയ്യുകയും ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഹിസ്റ്റെറിസിസ് ലൂസ് അവിടെ പ്രശ്നം വരുന്നില്ല എന്ന് ചോദിക്കും. അപ്പൊ റിട്ടൻഡിവിറ്റി എന്താണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. ഇറ്റ് ഈസ് എ മെറ്റീരിയൽ റിട്ടൻഡിവിറ്റി, ഇറ്റ് ഈസ് എ മെറ്റീരിയൽസ് എബിലിറ്റി ടു റിട്ടെയിൻ സർട്ടൺ എമൗണ്ട് ഓഫ് റെസിഡ്യുവൽ മാഗ്നറ്റിക് ഫീൽഡ് വെൻ മാഗ്നറ്റൈസിംഗ് ഫോഴ്സ് ഇസ് റിമൂവ്ഡ് ആഫ്റ്റർ അച്ചീവിംഗ് സാച്ചുറേഷൻ. അതിനാണ് റിട്ടൻഡിവിറ്റി എന്ന് പറയുന്നത്. നമ്മൾ മാഗ്നറ്റിക് സാച്ചുറേഷൻ എത്തിയതിനു ശേഷം ആ ഫീൽഡ് പിൻവലിച്ചു കഴിഞ്ഞാൽ അതിൽ അവശേഷിച്ചിരിക്കുന്ന മാഗ്നറ്റിസിനെയാണ് റിട്ടൻഡിവിറ്റി എന്ന് പറയുന്നത്. റെസിഡ്യുവൽ മാഗ്നറ്റിസം ഓർ റെസിഡ്യുവൽ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ദാറ്റ് റിമൈൻസ് ഇൻ എ മെറ്റീരിയൽ വെൻ ദ മാഗ്നറ്റൈസിംഗ് ഫോഴ്സ് ഈസ് സീറോ. അതുപോലെ കോയേഴ്സീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ദ എമൗണ്ട് ഓഫ് റിവേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് മസ്റ്റ് ബി അപ്ലൈഡ് ടു എ മാഗ്നറ്റിക് മെറ്റീരിയൽ ടു മേക്ക് ദ മാഗ്നറ്റിക് ഫ്ലക്സ് റിട്ടേൺ ടു സീറോ. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞപോലെ തന്നെ റിവേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് റിക്വയർഡ് സോ ആസ് ടു ഡീ മാഗ്നറ്റൈസ് എ സബ് മെറ്റീരിയൽ കംപ്ലീറ്റ്ലി എന്ന് പറഞ്ഞാലും അത് കോയേഴ്സിവിറ്റി ആണ്. ഇപ്പൊ ഇവിടെ രണ്ട് ഹിസ്റ്റെറിസിസ് ലൂപ്പുകൾ കൊടുത്തിരിക്കുന്നു. ഇപ്പൊ ഇടത് വെച്ച് കാണുന്നത് സോഫ്റ്റ് അയണിന്റെ ലൂപ്പാണ്. അപ്പൊ ലൂപ്പിന്റെ ശ്രദ്ധിച്ചാൽ അതിന്റെ ലൂപ്പിന്റെ ഏരിയ കുറവായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കും. റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് സ്റ്റീലിന്റെ അല്ലെങ്കിൽ പെർമനന്റ് മാഗ്നറ്റ്സ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിന്റെ ഹിസ്റ്റെറിസിസ് ലൂപ്പാണ്. അപ്പൊ അതിന് ഏരിയ കൂടുതലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ മെറ്റീരിയൽസ് വിത്ത് ഹൈ റിട്ടൻഡിവിറ്റി ആൻഡ് ഹൈ കോയേഴ്സിവിറ്റി ആർ യൂസ് ടു മേക്ക് പെർമനന്റ് മാഗ്നറ്റ്സ്. ഇപ്പൊ പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള മെറ്റീരിയൽസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹൈ റിട്ടൻഡിവിറ്റി ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അതിൽ മാഗ്നറ്റിസം അതിൽ അവശേഷിക്കണം. അതുപോലെ തന്നെ ഹൈ കോയേഴ്സിവിറ്റി ആയിരിക്കണം. ഇപ്പൊ വേറെ എതിർ ഡയറക്ഷനിൽ റിവേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ ആ മാഗ്നറ്റിക് മെറ്റീരിയലിൽ ഡീമാഗ്നറ്റൈസ് ആയി പോകരുത്. അപ്പൊ അതുകൊണ്ട് ഹൈ റിട്ടൻഡിവിറ്റിയും ഹൈ കോയേഴ്സിവിറ്റിയും ഉള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ പെർമനന്റ് മാഗ്നറ്റ്സ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ബട്ട് ദേ ഹാവ് ലാർജ് ഹിസ്റ്റെറിസിസ് ലോസ്. ഇപ്പോൾ വലത് സൈഡിൽ കൊടുത്തിരിക്കുന്ന പോലെ ഹിസ്റ്റെറിസിസ് ലോസ് ലാർജ് ആയിരിക്കും എന്ന് ചുരുക്കം. അത് ഹിസ്റ്റെറിസിസ് ലോസ് ലാർജ് ആണെങ്കിലും പ്രശ്നമില്ല. കാരണം നമ്മൾ പെർമനന്റ് മാഗ്നറ്റിനെ നമ്മൾ മാഗ്നറ്റൈസ് ചെയ്യും ഡീമാഗ്നറ്റൈസ് ചെയ്യുകയും ചെയ്യുന്നില്ല. അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം, ഹൈ റിട്ടൻഡിവിറ്റി ആൻഡ് ഹൈ കോയേഴ്സിവിറ്റി ആയിരിക്കണം. എങ്ങനെയുള്ളത്? പെർമനന്റ് മാഗ്നറ്റ്സ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, ഉദാഹരണം അലോയ്സ് ഒക്കെ ഉപയോഗിക്കുക. അൽനിക്കോ പോലുള്ള അലോയ്സ് ഉപയോഗിക്കാറുണ്ട്. അലുമിനിയം നിക്കൽ കോബാൾട്ടിന്റെ അലോയാണ് അൽനിക്കോ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള അലോയ്സ് ഉപയോഗിച്ചാണ് നമ്മൾ പെർമനന്റ് മാഗ്നറ്റ്സ് ഉണ്ടാക്കുന്നത്. അതുപോലെ മെറ്റീരിയൽസ് വിത്ത് ഹൈ പെർമിബിലിറ്റി ആൻഡ് ലോ കോയേഴ്സിവിറ്റി ആയിരിക്കണം ഫോർ മേക്കിംഗ് ഇലക്ട്രോ മാഗ്നറ്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ സോഫ്റ്റ് ആൻഡ് കോർ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നത് സോഫ്റ്റ് ആൻഡ് ഹിസ്റ്റെറിസിസ് കർവാണ്. അപ്പൊ
അപ്പൊ അതിനെ സംബന്ധിച്ചിടത്തോളം പെർമിബിലിറ്റി ഹൈ ആണ്, അതുപോലെ തന്നെ ലോ കോയേഴ്സിവിറ്റി ആയിരിക്കണം, പെട്ടെന്ന് തന്നെ ഡീമാഗ്നറ്റൈസ് ചെയ്യണം. അപ്പൊ എങ്കിലേ ആ ലൂപ്പിന്റെ ഏരിയ, അതായത് ഹിസ്റ്റെറിസിസ് ലൂപ്പിന്റെ ഏരിയ കുറയുള്ളൂ. ദേ ഷുഡ് ഹാവ് ലോ ഹിസ്റ്റെറിസിസ് ലോസ്. അപ്പൊ ഹിസ്റ്റെറിസിസ് ലോസ് കുറവായിരിക്കണം എന്നുണ്ടെങ്കിൽ ഹിസ്റ്റെറിസിസ് കർവിനുള്ളിലുള്ള ബൗണ്ടഡ് ഏരിയ എന്ന് പറയുന്നത് കുറവായിരിക്കണം. അപ്പൊ അതിന് സോഫ്റ്റ് ആൻഡ് പോലുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിസ്റ്റെറിസിസ് ലോസ് കുറവായിരിക്കും. അതുപോലെ ഹൈ പെർമിബിലിറ്റി, ഹൈ റിട്ടൻഡിവിറ്റി, ലോ കോയേഴ്സിവിറ്റി. അതിന് റിട്ടൻഡിവിറ്റി ഉണ്ട്, കോയേഴ്സിവിറ്റി കുറവായിരിക്കുകയും ചെയ്യണം. ഹൈ പെർമിബിലിറ്റി, റിട്ടൻഡിവിറ്റി ആൻഡ് ലോ കോയേഴ്സിവിറ്റി ആയിരിക്കണം ഇലക്ട്രോ മാഗ്നറ്റ്സ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിന്റെ പ്രത്യേകതകളെന്ന് പറയുന്നതെന്ന് ചുരുക്കം. ഇവിടെ കമ്പാരിസൺ കൊടുത്തിട്ടുണ്ട്, കമ്പാരിസൺ ബിറ്റ്വീൻ ഇലക്ട്രോ മാഗ്നറ്റ്സ് ആൻഡ് പെർമനന്റ് മാഗ്നറ്റ്സ്. ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് ഫീൽഡ് ആസ് ലോങ് ആസ് ദ കറണ്ട് ഫ്ലോസ് ത്രൂ ദ കോയിൽ. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്തേക്ക് മാത്രമേ അതിലുള്ള അത് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുകയുള്ളൂ. അതേസമയത്ത് പെർമനന്റ് മാഗ്നറ്റ് പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ് ഓൾവേസ്, എപ്പോഴും മാഗ്നറ്റിക് ഫീൽഡ് കാണിക്കും. ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ക്യാൻ പ്രൊഡ്യൂസ് വെരി സ്ട്രോങ് മാഗ്നറ്റിക് ഫോഴ്സ്. വെരി സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് വേണമെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റ് ഉപയോഗിക്കുക. പെർമനന്റ് മാഗ്നറ്റ് പ്രൊഡ്യൂസസ് കമ്പാരിറ്റീവ്ലി വീക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പെർമനന്റ് മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത്തിന് ഒരു പരിധിയുണ്ട്, അത് കഴിഞ്ഞ് പെർമനന്റ് മാഗ്നറ്റ് മാഗ്നറ്റിക് സ്ട്രെങ്ത് കാണിക്കത്തില്ല. അല്ല, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ക്യാൻ ബി അൺചേഞ്ച്, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ക്യാൻ ബി ചേഞ്ച്ഡ് എന്നുള്ളതാണ് ഇലക്ട്രോ മാഗ്നറ്റിന്. കറണ്ടിന്റെ വാല്യൂ വ്യത്യാസപ്പെടുത്തിയാൽ ഫീൽഡ് സ്ട്രെങ്ത് വ്യത്യാസപ്പെടുത്താം. എന്നാൽ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കറണ്ട് ബി ചേഞ്ച്ഡ്, പെർമനന്റ് മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ചേഞ്ച് ചെയ്യാനായിട്ട് സാധ്യമല്ല. അതുപോലെ പൊളാരിറ്റി ഓഫ് ദ ഇലക്ട്രോ മാഗ്നറ്റ് ക്യാൻ ബി റിവേഴ്സ്ഡ് ബൈ ചേഞ്ചിങ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. അതായത് നോർത്ത് പോള് സൗത്ത് പോളും സൗത്ത് പോളും നോർത്ത് പോളും ആക്കാം, നമുക്ക് കറണ്ടിന്റെ ഡയറക്ഷൻ തിരിച്ചാൽ മതി. എന്നാൽ പെർമനന്റ് മാഗ്നറ്റ് ആണെങ്കിൽ നോർത്ത് പോൾ എപ്പോഴും നോർത്ത് പോളായിട്ട് തന്നെ ബിഹേവ് ചെയ്യും, അത് സൗത്ത് പോളായിട്ട് നമുക്ക് റിവേഴ്സ് ചെയ്യിക്കാനായിട്ട് പറ്റത്തില്ല. അതുപോലെ ലോ കോയേഴ്സിവിറ്റി ആയിരിക്കും, ഹൈ കോയേഴ്സിവിറ്റി ആയിരിക്കും പെർമനന്റ് മാഗ്നറ്റ്സിന്. ലോ ഹിസ്റ്റെറിസിസ് ലോസ് ആയിരിക്കും ഇലക്ട്രോ മാഗ്നറ്റ്സിന്. അതുപോലെ ലാർജ് ഹിസ്റ്റെറിസിസ് ലോസ് ആയിരിക്കും പെർമനന്റ് മാഗ്നറ്റിന്. അപ്പോൾ ഒരു കുറച്ച് വ്യത്യാസങ്ങൾ കൂടി മനസ്സിലാക്കുക, കമ്പാരിസൺ ബിറ്റ്വീൻ ഇലക്ട്രോ മാഗ്നറ്റ് ആൻഡ് പെർമനന്റ് മാഗ്നറ്റ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കുക. ഇപ്പം മാഗ്നറ്റിസത്തിനകത്ത് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ചില ഡെഫിനേഷൻസ് നമ്മൾ കണ്ടു, ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ, അതുപോലെ മാഗ്നറ്റൈസിംഗ് ഫീൽഡ് സ്ട്രെങ്ത്, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്, പെർമിബിലിറ്റി അതായത് റേഷ്യോ ഓഫ് ബി ബൈ എച്ച്, ടോട്ടൽ ഫീൽഡ് ഇൻസൈഡ് ദ മെറ്റീരിയൽ ടു ദ ടോട്ടൽ ഫീൽഡ് അല്ലെങ്കിൽ ഫീൽഡ് അപ്ലൈഡ് ഫീൽഡ്, ആ റേഷ്യോ ആണ് പെർമിബിലിറ്റി മ്യൂ എന്ന് വിളിക്കുന്നത്. പിന്നെ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി റേഷ്യോ ഓഫ് എം ബൈ എച്ച്, എം എന്ന് പറഞ്ഞാൽ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ, അതിനെ മാഗ്നറ്റൈസേഷൻ ഫീൽഡ് സ്ട്രെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ അതാണ് സസെപ്റ്റിബിലിറ്റി, പെർമിബിലിറ്റി, സസെപ്റ്റിബിലിറ്റി, അതുപോലെ റിലേറ്റീവ് പെർമിബിലിറ്റി. ഇത് ആണ് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കാണിക്കുന്ന പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഡയാ പാര ആൻഡ് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ നമുക്ക് ക്ലാസ് ചെയ്യാം. പിന്നെ ക്യൂരീസ് ലോ ഇൻ മാഗ്നറ്റിസം നമ്മൾ കണ്ടു, അതായത് സസെപ്റ്റിബിലിറ്റി വേരീസ് ഇൻവേഴ്സ്ലി വിത്ത് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്നുള്ളതാണ്. ഇപ്പൊ ക്യൂരി ടെമ്പറേച്ചർ എന്താണെന്ന് കണ്ടു. ഡയാ മാഗ്നറ്റിക്കും ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് അല്ല, ബാക്കി ഫെറോ മാഗ്നറ്റിക്കും പാരാമാഗ്നറ്റിക്കും ടെമ്പറേച്ചറുമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് അവയുടെ ബന്ധം എന്ന് പറയുന്നത് നമ്മൾ കണ്ടു. പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഹിസ്റ്റെറിസിസ് കർവ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടു, അതായത് ലാഗിങ് ഓഫ് ബി ബിഹൈൻഡ് എച്ച്, എപ്പോഴും ബി അല്ലെങ്കിൽ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എപ്പോഴും ഫീൽഡിനേക്കാൾ ലാഗ് ചെയ്തിട്ട് പോകുന്നു, ആ കർവിനെയാണ് ബിയും എച്ചും നമ്മൾ വരയ്ക്കുന്ന കർവിനെയാണ് ഹിസ്റ്റെറിസിസ് കർവ് എന്ന് പറയുന്നത്. ആ ഫിനോമിനൻ ആണ് ഹിസ്റ്റെറിസിസ്, മാഗ്നറ്റിക് ഹിസ്റ്റെറിസിസ് എന്ന് പറയുകയും ചെയ്യുന്നത്. അപ്പോൾ ഹിസ്റ്റെറിസിസ് കർവിന്റെ ഏരിയ കൂടുതലാണെങ്കിൽ ഹിസ്റ്റെറിസിസ് ലോസ് കൂടുതലായിരിക്കും. പിന്നെ അതുപോലെ കമ്പാരിസൺ ബിറ്റ്വീൻ ഇലക്ട്രോ മാഗ്നറ്റ് ആൻഡ് പെർമനന്റ് മാഗ്നറ്റ്, ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിന്റെ പ്രത്യേകതകൾ, അതുപോലെ പെർമനന്റ് മാഗ്നറ്റ്സ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിന്റെ പ്രത്യേകതകളും കണ്ടു. ഇത്തരം കാര്യങ്ങൾ കണ്ടുകഴിഞ്ഞു. ഇപ്പം മാഗ്നറ്റിസം എന്ന് പറയുന്ന വളരെ എളുപ്പമുള്ള ചാപ്റ്ററാണിത്. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക. ഇപ്പോൾ ഇത്ര സമയം ക്ലാസ് ശ്രദ്ധിച്ച നിങ്ങൾക്ക് ഏവർക്കും നന്ദി. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു വെരി മച്ച്.